എവലപ്മെന്റിന്റെ മൂന്നാമത്തെ എക്സ്പെരിമെന്റിലേക്ക് തേർഡ് എക്സ്പെരിമെന്റിലേക്ക് വരികയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഇതുവരെ നടത്തിയ എക്സ്പെരിമെന്റ് ഒക്കെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഒരു ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ് മാത്രമാണ് പഠിച്ചത് അല്ലെ. ഇനി രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് അറ്റ് എ ടൈം നോക്കാൻ പോവാണ്. ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. പിന്നെ പാരന്റ്സ് നോക്കാം. പാരന്റ്സ് ആരൊക്കെയാ നോക്കാം. പാരന്റൽ ജനറേഷൻ. ഇപ്പൊ രണ്ട് ക്യാരക്ടർ ഞാനിവിടെ തിരഞ്ഞെടുക്കുന്ന രണ്ട് ക്യാരക്ടർ, ഒന്ന് സ്റ്റെം ഹൈറ്റും ഒന്ന് സീഡ് ഷേപ്പും ആണ്. അപ്പൊ രണ്ട് ഹോമോസൈഗസ് ആയിട്ടുള്ള ടോൾ റൗണ്ട് പ്ലാന്റിനെയും റെസസീവ് ആയിട്ടുള്ള ഡോഫ് റിംഗിൾ സീഡിനെയും എന്ത് ചെയ്യാണ്, തിരഞ്ഞെടുക്കുക. ടോൾ റൗണ്ട് മീൻസ് ടോൾ സ്റ്റെം ഹൈറ്റും റൗണ്ട് സീഡ് ഷേപ്പും. ഡോഫ് റിംഗിൾ എന്ന് പറഞ്ഞാല് ഡോഫ് സ്റ്റെം ഹൈറ്റും റിംഗിൾഡ് സീഡ് ഷേപ്പ്. അപ്പൊ രണ്ട് ക്യാരക്ടർ ടൈമില്ലേ, സ്റ്റെം ഹൈറ്റും ഉണ്ട് സീഡ് ഷേപ്പും ഉണ്ട്. ഇതിന്റെ ജീനോ ടൈപ്പ് നോക്കുക. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. മെനില് ഫസ്റ്റ് ക്രോസിൽ എടുക്കുന്നതൊക്കെ പ്യുവർ ലൈൻസ് ആയിരിക്കും അല്ലെ, അതായത് ഹോമോസൈഗസ് ആയിരിക്കും. ഓക്കെ, സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഇനി ഇവിടുന്ന് ഗ്യാമീറ്റ്സ് ഉണ്ടാകുകയാണ്. അതുപോലെ ഗ്യാമീറ്റ്സ് ഫോം ചെയ്യാണ്. ഗ്യാമീറ്റ്സ് ഓക്കെ. ഗ്യാമീറ്റ്സ് ഫോം ചെയ്യാൻ നമ്മൾ ഒരു ലോ പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെ. രണ്ട് അലീൽസ് ഉണ്ടെങ്കിൽ ഒരു അലീൽ മാത്രമേ, രണ്ട് അലീലില് ഒരു അലീൽ മാത്രമേ ഇവിടെ കാണുള്ളൂ, ഗ്യാമീറ്റ്സിൽ കാണുള്ളൂ. അപ്പൊ ടി ടിയിൽ നിന്ന് രണ്ട് ടി ടി കാണൂല, ആരേ വരുള്ളൂ, ഒരു ടി എ വരുള്ളൂ. ആർ ആറിൽ നിന്ന് രണ്ട് ആറ് വരില്ല, ഒരാറേ വരുള്ളൂ, ടി ആർ ആണ് ഗ്യാമീറ്റ്സ്. നേരത്തെ പോലെ ടി മാത്രമല്ല ഇവിടെ രണ്ട് ക്യാരക്ടർ അറ്റ് എ ടൈം പരിഗണിക്കുന്നുണ്ട്. അത് ടി ടിയിൽ നിന്ന് ഒരു ടിയും ആർ ആറിൽ നിന്ന് ഒരു ആറും. അതേപോലെ ഇവിടെ നോക്കുക, സ്മോൾ ടി നിന്ന് ഒരു സ്മോൾ ടി, സ്മോൾ ആർ സ്മോൾ ആറിൽ നിന്ന് ഒരു സ്മോൾ ആർ. ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് ഇവിടെ ആയിരം ഗ്യാമീറ്റ്സ് ഉണ്ടായാലും ഈ ടൈപ്പ് ആയിരിക്കും. ഇവിടെയും അതേപോലെ തന്നെ ഒരേപോലത്തെ ഗ്യാമീറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ചേരുകയാണ്, ഫെർട്ടിലൈസ് ചെയ്യാണ്. ഫെർട്ടിലൈസ് ചെയ്ത് എഫ് വൺ ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാണ്, എഫ് വൺ പ്രോജനീസ്. ഓക്കെ, ഈ എഫ് വൺ പ്രോജനീസിലെ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്, ക്യാപിറ്റൽ ആർ ഉണ്ട്, സ്മോൾ ആർ ഉണ്ട്, ടി ടി ആർ ആർ അല്ലെ. അപ്പൊ ഇത് എട്രോസൈക്കസ് ആണ്. ഇതിൽ ടി സ്മോൾ ടി വരികയാണെന്നുണ്ടെങ്കിൽ ടോൾ ആയിരിക്കും, ആർ സ്മോൾ ആർ വരികയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ആയിരിക്കും. ഇവിടെയും പ്ലാന്റ്സ് എങ്ങനെയാണ്, ടോൾ റൗണ്ട് ആണ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വേറെ ലോ ഒന്നും എത്തിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ എക്സ്പീരിയൻസിലൂടെ കണ്ടെത്തിയ ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയുന്ന ലോ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ ടോൾനെസ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ റൗണ്ട്. വേറെ ലോ ഒന്നും അപ്ലൈ ചെയ്തില്ല. അപ്പൊ ഇവിടെയും എന്ത് ലോന്റെ ബേസിൽ തന്നെയാണ്, ലോ ഓഫ് ഡൊമിനൻസിന്റെ ബേസിൽ തന്നെയാണ്, ലോ ഓഫ് സെഗ്രിഗേഷന്റെ ബേസിലൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ എഴുതിയത്. സംശയമില്ലല്ലോ. ടോൾ റൗണ്ടിനെയും ഡോഫ് റിംഗിളിനെയും തമ്മിൽ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. കിട്ടുന്ന എഫ് വൺ ജനറേഷൻ എല്ലാവരും എന്തന്നെയാണ്, ടോൾ റൗണ്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് പുതിയ ലോസ് ഒന്നും എത്തിയിട്ടില്ല. ഓക്കെ, ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? സെൽഫിംഗ് ഓഫ് എഫ് വൺ ജനറേഷൻ. അതായത് ഈ കിട്ടിയ എഫ് വണ്ണിനെ സെൽഫിച്ചാണ് അതേ പാരന്റുമായിട്ട് തന്നെ എന്തിയാണ്, ക്രോ സെൽഫ് നടത്തുകയാണ് അല്ലെ. ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെയാണ് നമുക്ക് അടുത്ത ലോ ഒക്കെ വരുന്നത്, ഈ സെൽഫിംഗിലൂടെയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെൽഫിംഗ് ആണ്. പാരന്റ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ പാരന്റ്സ് ആരായിരിക്കും, എഫ് വൺ ആയിരിക്കും. പാരന്റ് ടു എന്ന് പറഞ്ഞായിരിക്കും എഫ് വൺ ആയിരിക്കും. എഫ് വൺ എന്ന് പറയുന്നത് എങ്ങനത്തെ ടോൾ ഡോർഫ് ആണ്, ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ റിംഗിൾഡ്. ടോൾ റിംഗിൾഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലെ. ദെൻ ഇവിടെയാണ് ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെയാണ് അടുത്തൊരു ലോ വരുന്നത്. ഇവിടെ ഒരു ക്യാരക്ടർ അല്ല, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ മാറ്റി വരക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഒരു ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ് അല്ല, ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. രണ്ട് ക്യാരക്ടേഴ്സ് പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെയും അലീൽസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ക്യാപിറ്റൽ ടി സ്മോൾ ടി അലീൽ സെപ്പറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അലീലും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. വെൻ ടു ക്യാരക്ടേഴ്സ് ആർ കമ്പൈൻഡ് ഈ രണ്ട് അലീലിക് പെയറും എന്ത് ചെയ്യും, ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇനി ഇവർക്ക്
ഗ്യാമീറ്റ് ഫോം ചെയ്യണം. ഗ്യാമീറ്റിൽ ഒരു ടി പാർട്ട് ഉണ്ടാകും, അതേപോലെ ഒരു ആർ പാർട്ട് ഉണ്ടാവും. ഇങ്ങനെ ഒരു ടി പാർട്ട് ഉണ്ടാവും, ഒരു ആർ പാർട്ട് ഉണ്ടാവും അല്ലെ. അപ്പോ അതെങ്ങനെയാണ് ടീയും ആറും കമ്പൈൻ ചെയ്ത് നോക്കാം. ഈ ക്യാപിറ്റൽ ടീക്ക് വേണമെങ്കിൽ ഈ ക്യാപിറ്റൽ ആറുമായിട്ട് കൂടിച്ചേർന്ന് ഇങ്ങനെ ഗ്യാമീറ്റ് ഉണ്ടാക്കാം. ഡൊമിനന്റ് ഡൊമിനന്റുമായിട്ട് മാത്രമേ കൂടിച്ചേരൂ, അങ്ങനെ ഒരു നിബന്ധനയില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്യാപിറ്റൽ ടീക്ക് ആരുമായിട്ടും കൂടിച്ചേരാം, സ്മോൾ ആറുമായിട്ടും കൂടിച്ചേരാം, അങ്ങനെ ഒരു ഗ്യാമീറ്റ് ഉണ്ടാകാം. ഇതേപോലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഗ്യാമീറ്റ്സ് ഉണ്ടാകും, സ്മോൾ ടി സ്മോൾ ആർ ഗ്യാമീറ്റ്സ് ഉണ്ടാകും. എത്ര ടൈപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ടായി? നാല് ടൈപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ടായി. എങ്ങനെ ഉണ്ടായത്? ഈ രണ്ട് പേരും എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു, ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് ചെയ്തു, അതിനെ പറ്റുന്ന രീതിയിലൊക്കെ കമ്പൈൻ ചെയ്തു. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറുമായിട്ടും ക്യാപിറ്റൽ ടി സ്മോൾ ആറുമായിട്ടും സ്മോൾ ടി ക്യാപിറ്റൽ ആറുമായിട്ടും സ്മോൾ ടി സ്മോൾ ആറുമായിട്ടൊക്കെ ഇനി പറ്റുന്ന കോമ്പിനേഷൻ ഉണ്ടോ? ഇല്ല. ഇനിക്ക് പറ്റുന്ന കോമ്പിനേഷൻ ടി ടി ഒക്കെയാണ്, അത് വരില്ല. അത് വരൂ ഇല്ല. കാരണം എന്താ? ടി ടിയിൽ നിന്ന് ഒരു ടി ഐ ഗ്യാമിറ്റിലേക്ക് വരുള്ളൂ, ആറാറിൽ നിന്ന് ഒരു ആറ് ഗ്യാമിറ്റിലേക്ക് വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷൻസും ഇവർക്ക് എന്ത് ചെയ്യാം? കൂടിച്ചേരാം. ദിസ് ഈസ് ദി തേർഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് ദാറ്റ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് ഈ ഒരു ലോനെ വിളിക്കുന്ന പേര്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, വെൻ ടു ക്യാരക്ടേഴ്സ് ആർ കമ്പൈൻഡ്, ഒരു ക്യാരക്ടർ രണ്ട് ക്യാരക്ടർ, വെൻ ടു ക്യാരക്ടേഴ്സ് ആർ കമ്പൈൻഡ്. ഓക്കെ, ഓരോ ക്യാരക്ടേഴ്സും ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നു. ഇങ്ങനെ നിബന്ധന ഒന്നുമില്ല. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറുമായിട്ട്, സ്മോൾ ടി സ്മോൾ ആറുമായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് പറ്റുന്ന രീതിയിൽ കമ്പൈൻ ചെയ്ത് ഗ്യാമീറ്റ് ആയിട്ട് മാറാം. അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യാം? ഇൻഹെറിറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ടിക്ക് ക്യാപിറ്റൽ ആറുമായിട്ടും കൂടിച്ചേരാം, ക്യാപിറ്റൽ ടിക്ക് സ്മോൾ ആറുമായിട്ടും അടുത്ത ജനറേഷനിലേക്ക് പോകാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യാം? പോകാൻ പറ്റും. ദാറ്റ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വെൻ ടു ക്യാരക്ടേഴ്സ് ആർ കമ്പൈൻഡ്. ദ സെഗ്രിഗേഷൻ ഓഫ് വൺ പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി അതർ പെയർ. ദേ ഇൻഹെറിറ്റ്സ് ഇൻ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ്. പറ്റുന്ന ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? അടുത്ത ജനറേഷനിലേക്ക് പോകാൻ പറ്റും. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് ഈ മൂന്നാമത്തെ എക്സ്പെരിമെന്റിലൂടെ, ഡൈ ഹൈബ്രിഡ് ക്രോസിലൂടെ ആര് കണ്ടെത്തിയത്? മെന്റൽ കണ്ടെത്തിയത്. നമ്മളീ പറയുമ്പോ തന്നെ ലോ പറഞ്ഞു പോയി. നമ്മൾ കഴിഞ്ഞ ലോ ഓഫ് സെഗ്രിഗേഷനും അങ്ങനെ തന്നെയാണ് ആ പറയുന്ന ഫ്ലോയിൽ അങ്ങോട്ട് ലോ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ലോ കിട്ടുന്നത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, അവസാന റിസൾട്ട് നോക്കിയിട്ടാണ് ലോ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയും നമുക്ക് പറയാനുണ്ട് ഈ ലോ ഓഫ് സെഗ്രിഗേഷൻ, സോറി ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇപ്പോൾ നിൽക്കട്ടെ, നമുക്ക് ഈ ക്രോസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കാം, ഇവിടെ ഗ്യാമീറ്റ്സ് ഉണ്ട് അല്ലെ. മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട്, ഫീമെയിൽ ഗ്യാമീറ്റ് ഉണ്ട്. മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റ് ഇവിടെ ഒരേപോലെ ആയിരിക്കും. കാരണം സെൽഫിംഗ് അല്ലേ, വേറെ വേറെ ഗ്യാമീറ്റ് ഉണ്ടാവോ? ഇല്ല. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറുമായിട്ട് കൂടിച്ചേരുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ആറുമായിട്ട് കൂടിച്ചേരാം. അതേപോലെ തന്നെ സ്മോൾ ടി ക്യാപിറ്റൽ ആറുമായിട്ട് കൂടിച്ചേർന്ന് ഗ്യാമീറ്റ് ഉണ്ടാകും, സ്മോൾ ടി സ്മോൾ ആറുമായിട്ട് കൂടിച്ചേർന്നുണ്ടാകും ഗ്യാമീറ്റ്സ് ഉണ്ടാകും. ഇനി ഈ ഗ്യാമീറ്റ്സുകൾ ഇതേപോലത്തെ മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ടാകും, സെയിം സെറ്റ് ഫീമെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകും. രണ്ട് ടൈപ്പും ഒരേപോലെ തന്നെ ആയിരിക്കും. മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റ് ഒക്കെ ഒരേപോലെ ആയിരിക്കും, കാരണം സെൽഫിംഗ് ആയതുകൊണ്ട്. ഇനി ഗ്യാമീറ്റ്സ് കൂടിച്ചേർന്ന് എന്തുണ്ടാകണം? എഫ് ടു ജനറേഷൻ ഉണ്ടാകണം അല്ലെ. എഫ് വണ് സെൽഫ് ചെയ്താൽ ഏത് ജനറേഷൻ കിട്ടും? എഫ് ടു ജനറേഷൻ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതേപോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 16 പ്ലാന്റ്സ് ഉണ്ടാകും. 4x4 16 പ്ലാന്റ്സ് ഉണ്ടാകും. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വരച്ചുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ഏത് രൂപത്തിൽ ഇങ്ങനെ വരക്കണം? ചെക്കർ ബോർഡ് ഡയഗ്രാം തന്നെ ആവശ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഒരു ക്രോസ് നമ്മൾ ചെക്കർ ബോർഡ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 4 ഉണ്ടായിരുന്നുള്ളൂ, അത് വരച്ചാലും അധികം പ്രശ്നമില്ല. പക്ഷെ ഇത് 16 ഉണ്ട്, വരക്കുന്ന അത്രത്തോളം പോസിബിൾ അല്ല, കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ എഫ് ടു ജനറേഷൻ കാണിക്കുന്നത് ഈ രൂപത്തില് ചെക്കർ ബോർഡ് ഡയഗ്രാംസ് ആയിട്ടാണ് കാണിക്കുന്നത്. ശരി, ചെക്കർ ബോർഡ് ഡയഗ്രാം 16 ആണോ? 4x4 ഓക്കെ. മെയിൽ ഗ്യാമീറ്റ്സ് ഞാൻ ഇങ്ങോട്ട് എഴുതാണ്, ഫീമെയിൽ ഗ്യാമീറ്റ് താഴത്തോട്ട് എഴുതാണ്. മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റ് സെയിം തന്നെയാണ്. ടി ആർ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ.
ഇവിടെയും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ അല്ലേ? ഇതിന് കൂടിച്ചേരാണ്, ഇവർ തമ്മിൽ കൂടിച്ചേർന്ന്, ഇവര് തമ്മിൽ കൂടിച്ചേർന്ന് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ടോൾ ആൻഡ് റൗണ്ട് ആയിരിക്കും. ഇവിടെയും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇത് റൗണ്ട് ആണ്, ഇതെന്താണ്? ടോൾ ആർ, ടോൾ ആൻഡ് റൗണ്ട് ആണ്. ക്യാപിറ്റൽ ടി ഇതും ഇതും, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ടോൾ ആൻഡ് റൗണ്ട് ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇങ്ങനെ ഒരു ഓരോ ബോക്സ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാ ആ ബോക്സിന് മുകളിലോട്ട് നോക്കുക, സൈഡിലോട്ട് നോക്കുക. ഓക്കെ, ടി ടി ആർ ആർ, മുകളിലോട്ട് നോക്കുക, സൈഡിലോട്ട് നോക്കുക. ടിയുടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താ? ആർ ചെയ്ത, അതും ക്യാപിറ്റൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താ? സ്മോൾ ചെയ്ത, അത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ എന്താണ്? ടോൾ ആൻഡ് റൗണ്ട് ആണ്. ഇത് നോക്കുക, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നോക്കുക, മുകളിലോട്ട് നോക്കുക, സൈഡിലോട്ട് നോക്കുക കേട്ടോ. ഇതൊക്കെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. ഓക്കെ, നോക്കിയാൽ മതി. മുകളിലോട്ട് നോക്കുക, ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, മുകളിലോട്ട് നോക്കുക, സൈഡിലോട്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ കഴിഞ്ഞിട്ട് സ്മോൾ ചെയ്തോ കേട്ടോ, ടി കഴിഞ്ഞിട്ട് ആർ ചെയ്തോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് എഴുതി പോവാണ്, ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകാം, കാരണം ഈ ഒരു ഡയഗ്രാമിൽ മൊത്തം ഒരേപോലെ ആയിരിക്കും. അതേപോലെ ഇതും ഇതും ഒരേപോലെ ആയിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതും ഇതും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. ടി ടി ആർ ആർ, ഇതും ഇതും ഒരേപോലെ ആയിരിക്കും. നോക്കിക്കോ, ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ഇതൊക്കെ എന്തായിരിക്കും? ടോൾ റൗണ്ടുമായിരിക്കും. ഇത് മുഴുവൻ എന്തായിരിക്കും? ടോൾ റൗണ്ടുമായിരിക്കും. ഇനി അടുത്തയിലേക്ക് നമുക്ക് വരാം. ഇയാളെ നോക്കുക, മുകളോട് നോക്കുക ക്യാപിറ്റൽ ടി, സൈഡിലോട്ട് നോക്കുക ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, മുകളോട് നോക്കുക സ്മോൾ ആർ, സൈഡിലോട്ട് നോക്കുക സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ ആർ. ടോൾ ആൻഡ് റിങ്കിൾ അല്ലെ? ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക, മുകളോട് നോക്കുക ക്യാപിറ്റൽ ടി, സൈഡിൽ നോക്കുക സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഇതും എന്തിന്റെയാണ്? ടോൾ റിങ്കിൾഡ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക, ഇത് തന്നെയായിരിക്കും ഇവിടെ വരിക. ഇത് തന്നെയായിരിക്കും എവിടെ വരിക? ഇവിടെയും വരിക കേട്ടോ. ഇതും ഇതും സെയിം ആയതുപോലെ തന്നെ ഇതും ഇതും സെയിം ആയിരിക്കും. അല്ലെ, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ മുകളിലോട്ട് നോക്കുക ക്യാപിറ്റൽ ടി, സൈഡിലോട്ട് നോക്കുക സ്മോൾ ടി, മുകളോട് നോക്കുക സ്മോൾ ആർ, സൈഡിലോട്ട് നോക്കുക സ്മോൾ ആർ. ടോൾ ആൻഡ് റിങ്കിൾഡ് റിങ്കിൾഡ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം, ഇവിടെ ശ്രദ്ധിക്കുക, അടുത്ത് നോക്കാം. ഈ ബോക്സിൽ ഫില്ല് ചെയ്യാനുള്ളത്, മുകളിലോട്ട് നോക്കുക സ്മോൾ ടി, സൈഡിലോട്ട് നോക്കുക സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി, മുകളോട് നോക്കുക ക്യാപിറ്റൽ ആർ, സൈഡിലോട്ട് നോക്കുക ക്യാപിറ്റൽ ആർ. ഏതാ? ഡോഫ് റൗണ്ട്. സ്മോൾ ടി സ്മോൾ ടി, മുകളിൽ ക്യാപിറ്റൽ സ്മോൾ ആർ ആണ്, സൈഡില് ക്യാപിറ്റൽ ആർ ആണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതും എന്തന്നെയാണ്? ഡോഫ് റൗണ്ട് ആണ്. ഓക്കെ, ദെൻ ഇതും ഇതും സെയിം ആയിരിക്കും. ഇതും ഇതും സെയിം ആണ്, ഇത് മുഴുവൻ സെയിം ആണ്, ഇതും ഇതും സെയിം ആണെന്ന് പറയുന്ന പോലെ തന്നെ ഇതും ഇതും ഒരേപോലെയാണ്. സ്മോൾ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഡോഫ് റൗണ്ട്. ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ ഗ്യാമീറ്റ് എഴുതുന്നതെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും എല്ലാവരും വരുന്നത് കേട്ടോ. ദ ലാസ്റ്റ് ബോക്സ് നോക്കുക, ലാസ്റ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ അല്ലെ? എല്ലാം സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഏതാ? ഡോഫ് റിങ്കിൾഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എത്ര ജി ഫീനോടൈപ്സ് വന്നിട്ടുണ്ട് നോക്കി, എത്ര ഫീനോടൈപ്സ് വന്നിട്ടുണ്ട്, എത്ര കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് നമുക്ക്. ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. ഓക്കെ, ഇവിടെ വന്ന ഒരു ഫീനോടൈപ്പ് ആണ് ടോൾ റൗണ്ട്. നമ്മൾ ഈ ബോക്സിൽ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് ടോൾ റൗണ്ട്. ഓക്കെ, ടോൾ റൗണ്ട് എത്രണ്ട് നോക്കി, ടോൾ റൗണ്ട് എത്രണ്ട് നോക്കി, ഇതാ നോക്കുക, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതെണ്ണം. ഒൻപതെണ്ണം എങ്ങനെയാണ്? ടോൾ റൗണ്ട് ആണ്. അടുത്തത് ടോൾ റിങ്കിൾ, നമ്മൾ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ആരെയാണ്? ടോൾ റിങ്കിൾഡിനെയാണ് അല്ലെ? ഒന്ന് രണ്ട് മൂന്ന്. ഓക്കെ, ടോൾ റിങ്കിൾ എത്ര എണ്ണമാണ്? മൂന്നെണ്ണമാണ്. ദെൻ റെഡിലേക്ക് വരാം, ഡോഫ് റൗണ്ട്. ഡോഫ് റൗണ്ട് എത്ര നോക്കുക, ഒന്ന് രണ്ട് മൂന്ന്, മൂന്നെണ്ണം.
ലാസ്റ്റ് ഒരാളുണ്ടല്ലോ, ആരാത്? ഡോഫ് റിങ്കിൾ. എത്ര ഒരാള് മാത്രം അല്ലെ? അപ്പൊ റേഷ്യോ എങ്ങനെ വന്നു? 9:3:3:1 എന്നാണ് റേഷ്യോ വന്നില്ലേ. അപ്പോ നമ്മൾ നേരത്തെ എക്സ്ട്രീം വണ്ണിൽ എക്സ്ട്രീം ടൂൽ റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3:1 റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആര് തമ്മിലുള്ള റേഷ്യോ ആയിരുന്നത്? ഫീനോടൈപ്പ് നമ്മൾ റേഷ്യോ ആയിരുന്നു, ഫീനോടൈപ്പിക് റേഷ്യോ ആയിരുന്നു. പക്ഷെ ഏത് ക്രോസ് ആയിരുന്നത്? അത് മോണോഹൈബ്രിഡ് ക്രോസ് ആയിരുന്നു. അപ്പൊ അത് നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എന്നാണ് വിളിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഏത് ക്രോസാ? ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ടോള് റൗണ്ട്, ടോള് റിങ്കിൾഡ്, ഡോഫ് റൗണ്ട് എന്നൊക്കെ പറയുന്നത് ഫീനോടൈപ്പ് തന്നെയാണ്. അപ്പൊ 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോ ഏത് റേഷ്യോ ആ? ഡൈഹൈബ്രിഡ് ക്രോസിൽ കിട്ടിയ റേഷ്യോ ആണ്. ഡൈഹൈബ്രിഡിലെ ഫീനോടൈപ്പ് തമ്മിലുള്ള റേഷ്യോ ആണ് ഡൈഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ. 9:3:3:1 ഓക്കെ അല്ലേ. അപ്പോ ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ലോയിലേക്ക് എത്തിയെന്ന് പറയുന്നത്. ഇതായത് രണ്ടെണ്ണം, ടോൾ റൗണ്ട്, ഡോഫ് റിങ്കിൾഡ്. നമ്മളെടുത്ത പാരന്റൽ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ടോൾ റൗണ്ടിനെ ഡോഫ് റിങ്കിൾഡുമായിട്ട് ക്രോസ് ചെയ്യായിരുന്നു അല്ലെ. അങ്ങനെ നമുക്ക് ടോൾ റൗണ്ട് കിട്ടി. ആ ടോൾ റൗണ്ടിനെ സെൽഫ് ചെയ്തപ്പോൾ നമുക്ക് 4 ഫീനോടൈപ്പ് കിട്ടി. അതിലെ പാരന്റൽ ഫീനോടൈപ്പ് ഉണ്ട്. എന്നാൽ ഈ രണ്ടെണ്ണം നോക്കുക, ടോൾ ഡോഫ് റിങ്കിൾഡും ഡോഫ് റൗണ്ടും. നമ്മൾ നേരത്തെ പ്രയോഗിച്ച പാരന്റൽ ക്യാരക്ടേഴ്സ് ആണോ ഇല്ലത്? നമ്മൾ നേരത്തെ കൊടുത്ത ടോൾ റൗണ്ട് കോമ്പിനേഷൻ ആയിരുന്നു, ഡോഫ് റിങ്കിൾഡ് കോമ്പിനേഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പൊ കിട്ടിയതില് രണ്ട് പുതിയ കോമ്പിനേഷൻസ് വന്നു, ന്യൂ കോമ്പിനേഷൻസ് വന്നു. ഓക്കെ, ടോൾ റിങ്കിൾഡ്, ഡോഫ് റൗണ്ട് എന്ന് പറയുന്ന പുതിയ കോമ്പിനേഷൻസ് F2 ജനറേഷനില് വന്നു. ഇങ്ങനെ പുതിയ കോമ്പിനേഷൻസ് വരണം എന്നുണ്ടെങ്കിൽ ഗ്യാമീൻസ് ഈ രൂപത്തിൽ വരണ്ടേ? ഈ രൂപത്തിൽ ഗ്യാമീൻസ് വന്നാലല്ലേ 9:3:3:1 റേഷ്യോയില് ഇതാ ഈ ഫീനോടൈപ്പ് വരിക. അതിൽ രണ്ട് പേര് ന്യൂ കോമ്പിനേഷൻസ് ആയിട്ട് മാറുക. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഗ്യാമീൻസ് എന്ത് ചെയ്യണം? ഇതാ ഈ രൂപത്തിൽ വരണം അല്ലെ. ഈ രൂപത്തിൽ വരണം എന്നുണ്ടെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സിന്റെ അലീൽസും സെപ്പറേറ്റ് ചെയ്യണം. അതതിന് പറ്റുന്ന രൂപത്തിലൊക്കെ കമ്പൈൻ ചെയ്യണം. ഇങ്ങനെ ഗ്യാമീറ്റ് ഉണ്ടായാൽ മാത്രമല്ലേ ഇത്തരത്തില് റേഷ്യോ കിട്ടുള്ളൂ, പുതിയ കോമ്പിനേഷൻസ് അറേസ് ചെയ്യുള്ളൂ. സോ രണ്ട് പേർ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരാന്നുണ്ടെങ്കിൽ ഓരോ പേർ ക്യാരക്ടേഴ്സും ഇൻഡിപെൻഡന്റ് സെഗ്രിഗേറ്റ് ചെയ്യും. അതിന് പറ്റുന്ന രീതിയിലൊക്കെ കമ്പൈൻ ചെയ്ത് ഗ്യാമീറ്റ് ഫോം ചെയ്ത് അടുത്ത ജനറേഷനിലേക്ക് പോകും. ദാറ്റ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. മെന്റല് ഈ റിസൾട്ടിന്റെ ബേസിലാണ് ഇതാ ഈ 3:3. ഇവിടെ രണ്ട് പുതിയ ആളുകൾ വന്നു. ഈ 3:3 പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4 സെറ്റ് ഗ്യാമീറ്റ് ഫോം ചെയ്യണം. ഇങ്ങനെ 4 സെറ്റ് ഗ്യാമീറ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നടക്കുള്ളൂ. ഓരോ പേരും, രണ്ട് പേരിൽ ഓരോ പേരും ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഗ്യാമീറ്റ് ആയിട്ട് മാറുമെങ്കിൽ മാത്രമേ ഈ രൂപത്തിൽ F2 ജനറേഷൻ കിട്ടുള്ളൂ എന്ന് മെന്റൽ മനസ്സിലാക്കി. അപ്പോ പുതിയൊരു ലോ പ്രസ്താവിച്ചു, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. നമ്മൾ ഫീനോടിപ്പിക് റേഷ്യോ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ, ഒരു റേഷ്യോ കൂടി വരുമല്ലോ. അതേത് റേഷ്യോ? ജീനോടിപ്പിക് റേഷ്യോ ആയിരിക്കും. അപ്പൊ ജീനോടിപ്പിക് റേഷ്യോ ഞാനിതാ ഇവിടെ എഴുതാൻ പോവുകയാണ്. അത് കുറച്ച് വലിയ റേഷ്യോ ആണ്, നിങ്ങൾ എണ്ണി പറഞ്ഞു തരണം എനിക്ക്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എത്ര എണ്ണം വരും നോക്കുക? ഒരാള് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇയാള് മാത്രം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എത്ര എണ്ണം വരും നോക്കുക? ഇത് രണ്ടെണ്ണം മാത്രമേ വരൂ. ദെൻ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എത്ര എണ്ണം വരും നോക്കുക? രണ്ടെണ്ണം മാത്രമേ വരൂ. ദെൻ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇത്. ഓക്കെ, എത്ര എണ്ണം വരുന്നു? 4 വരുന്നു. ഇതടുത്ത് നോക്കുക, ഇവിടെ നോക്കുക, ബാക്കി ഇതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഇതാണ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ആർ എത്രനേ ഉള്ളൂ? ഇയാള് മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ. ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ആർ 1, 2 വരും. ഇതിലേക്ക് വരാം.
സ്മോൾ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ഒരാള് മാത്രം ഒന്ന് സ്മോൾ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എത്ര എണ്ണം ഒന്ന് രണ്ട് ദെൻ ലാസ്റ്റ് വൺ സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ ഒരാളെണ്ണം അപ്പൊ ഇത് ഒൻപത് അല്ലെ ഇത് ഒൻപത് ടോൾ റൗണ്ട് മൂന്നെണ്ണം ടോൾ റിംഗിൾഡ് ഇത് മൂന്നെണ്ണം ഡോഫ് റൗണ്ട് ഇത് ഒരെണ്ണം ഡോഫ് റിംഗിൾഡ് അല്ലെ നമുക്ക് ഈ റേഷ്യോ നയൻ ഇസ് ത്രീ ത്രീ ടു വൺ റേഷ്യോ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഡൈ ഹാവ് ഫീനോടിപ്പിക് റേഷ്യോ ആണ് ഇനി ഈ റേഷ്യോ നോക്കുക വൺ ഈസ് ടു ടു ഈസ് ടു ടു ഈസ് ടു ഫോർ ഈസ് ടു വൺ ഈസ് ടു ടു ഈസ് ടു വൺ ഈസ് ടു ടു ഈസ് ടു വൺ ഇതല്ലേ ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഏത് ക്രോസാ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് അല്ലെ ഡൈ ഹൈബ്രിഡിലെ ആര് തമ്മിലുള്ള റേഷ്യോ ജീനോ ടൈപ്പ് തമ്മിലുള്ള റേഷ്യോ ആണ് ഡൈ ഹൈബ്രിഡ് ജീനോ ടിപ്പിക് റേഷ്യോ മോണോ ഹൈബ്രിഡ് ജീനോ ടിപ്പിക് റേഷ്യോ വൺ ഈസ് ടു ഈസ് ടു വൺ ആയിരുന്നു ആകെ നാല് പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പതിനാറ് പ്ലാന്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജീനോ ടിപ്പിക് റേഷ്യോ വലുതായിരിക്കും വൺ ഈസ് ടു ഈസ് ടു ഈസ് ടു ഫോർ ഈസ് ടു വൺ ഈസ് ടു ഈസ് ടു വൺ ഈസ് ടു ഈസ് ടു വൺ ഈ ഒരു ടേബിൾ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അതാണ് ഡൈഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം ഞാൻ അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക റേഷ്യോ ഒക്കെ നിങ്ങൾ ഒരു ടേബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുക കണ്ടുപിടിക്കും പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇങ്ങനെ ജീനോ ടൈപ്പ് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫീനോ ടൈപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എഴുതാൻ അറിയണം ഇതേതാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ടോൾ റൗണ്ട് ഇതേതാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടോൾ റൗണ്ട് ആണ് ഇങ്ങനെ വരികയാണെങ്കിൽ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ എന്താണ് ടോൾ റിംഗിൾഡ് ആണ് സോറി ഡോഫ് റൗണ്ട് ആണ് എന്നർത്ഥം അങ്ങനെ ജീനോ ടൈപ്പ് തന്നാൽ നിങ്ങൾക്ക് ഫീനോ ടൈപ്പ് എഴുതാൻ അറിയണം ഈ റേഷ്യോസ് കണ്ടുപിടിക്കാൻ അറിയണം നയൻ ഇസ് ത്രീ ത്രീ ടു വൺ റേഷ്യോവും അതേപോലെ തന്നെ വൺ ഈസ് ടു ഈസ് ടു ഈസ് ഫോറുള്ള ജീനോ ടിപ്പിക് റേഷ്യോ ഒക്കെ നിങ്ങൾക്ക് അറിയണം ഡൈഹൈബ്രിഡിലെ ജീനോടിപ്പിക് ഫീനോടിപ്പിക് റേഷ്യോ അറിയണം മോണോ ഹൈബ്രിഡിലെ ജീനോടിപ്പിക് ആൻഡ് ഫീനോടിപ്പിക് റേഷ്യോ ഒക്കെ അറിയണം പ്ലസ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ അതൊക്കെ നിങ്ങൾ ഇരുഭാഗത്ത് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം നമ്മൾ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് പറഞ്ഞു അല്ലെ എഫ് വൺ പ്രോജനിയെ റസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യും അതേപോലെ തന്നെ ഡൈഹൈബ്രിഡും ടെസ്റ്റ് ക്രോസ് ഉണ്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് റേഷ്യോ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ റേഷ്യോ എട്രോസൈഗസ് ആണ് നമുക്ക് എന്താ കിട്ടിയത് വൺ ഈസ് ടു വൺ കിട്ടി ഇവിടെ ആ എട്രോസൈഗസ് എഫ് വണ്ണുമായിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ ആരുമായിട്ട് ക്രോസ് ചെയ്യാണ് സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആറുമായിട്ട് ക്രോസ് ചെയ്യാണ് ഇവിടെ എത്ര ഗ്യാമിറ്റ് ഉണ്ടാകും ഇവിടെ നാല് ഗ്യാമിറ്റ് ഉണ്ടാവും അല്ലെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി സ്മോൾ ആർ ഇവിടെയാണെങ്കിലോ സ്മോൾ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഗ്യാമിറ്റ് മാത്രം ഇതെനിവർ തമ്മിൽ കൂടിച്ചേരുന്നു ക്യാപിറ്റൽ ടി സോറി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ദെൻ ഇവർ തമ്മിൽ കൂടിച്ചേരുന്നു ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ ഇതേ തമ്മിൽ കൂടിച്ചേരുകയാണ് സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ദെൻ സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ ഇതേതാ ടോൾ റൗണ്ട് ടോൾ റൗണ്ട് എത്ര എണ്ണം ഒന്ന് ഇത് ടോൾ റിംഗിൾഡ് എത്ര എണ്ണം ഒന്ന് ഇത് ഡോഫ് റൗണ്ട് ഒന്ന് ദെൻ ഡോഫ് റിംഗിൾഡ് ഒന്ന് സോ റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഈസ് ടു വൺ അല്ലെ അതായത് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഈ റേഷ്യോനെ വിളിക്കുന്ന പേര് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് വിളിക്കുക ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എത്രയാണ് വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ആണ് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എത്രയാണ് വൺ ഈസ് ടു വൺ ആണ് എഫ് വൺ പ്രോജനിയെ റസ്സി പാരന്റുമായിട്ട് ക്രോസ് ചെയ്യും ഓക്കെ അല്ലേ ഇപ്പൊ നിങ്ങൾക്കുള്ള കുറച്ച് ഹോം അസൈൻമെന്റ്സ് ആണ് ഞാൻ തരുന്ന ക്രോസുകളൊക്കെ നിങ്ങൾക്കുള്ള ഹോം അസൈൻമെന്റ്സ് ആണ് നിങ്ങൾ
ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ ജീനോടൈപ്പ് ഫീനോടൈപ്പും റേഷ്യോസ് ഒക്കെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോ ഇതാണ് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തരുന്നത്. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൗണ്ട് യെല്ലോ സിഡർ പീ പ്ലാന്റിനെ റിങ്കിൾഡ് ഗ്രീൻ സിഡഡ് പ്ലീ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. ഇതിലെനിക്ക് ജീ ഫീനോടിപ്പിക് റേഷ്യോ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ജീനോടിപ്പിക് റേഷ്യോ ഒക്കെ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ചെക്കർ ബോർഡ് വെച്ചിട്ട് ഐ സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യണം, എഫ് വൺ, ഇത് എഫ് വൺ ആണ്, എഫ് പാനലിലാണ്, ഇതിന് എഫ് വൺ കണ്ടുപിടിച്ച് എഫ് വൺ സെൽഫ് ചെയ്ത് എഫ് ടു ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. രണ്ടാമത്തൊരു ക്വസ്റ്റ്യൻ, ടോൾ വയലറ്റ് ഫ്ലവറിംഗ് പ്ലാന്റിനെ ഡോഫ് വൈറ്റ് ഫ്ലവറിംഗ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. അതും ഇതേപോലെ കണ്ടുപിടിക്കുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എട്രോസൈഗസ് ആയുള്ള വയലറ്റ് റൗണ്ട് സിഡഡ് പീ പ്ലാന്റിനെ റെസസീവ് ആയിട്ടുള്ള വൈറ്റ് റിങ്കിൾഡുമായിട്ട് ക്രോസ് ചെയ്ത് ടെസ്റ്റ് ക്രോസ് ആട്ടോ. ഈ ലാസ്റ്റ് വൺ ടെസ്റ്റ് ക്രോസ് ആണ്. അപ്പൊ അതും ചെയ്യുക. ഈ മൂന്ന് ക്രോസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോം അസൈൻമെന്റ്സ് ആയിട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്തിട്ട് റേഷ്യോ ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ദെൻ ഓരോ ജീനോടൈപ്പ് കണ്ടു കഴിഞ്ഞാലും അതിന്റെ ഫീനോടൈപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഒരു ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ പറയാം. അപ്പൊ മെന്റലിന്റെ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളൊന്ന് ഫൈനലൈസ് ചെയ്യാം കേട്ടോ. മെന്റലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ് നോക്കുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ഫൈനലൈസ് ചെയ്യാന്ന് മാത്രം. അപ്പൊ ഇല്ല, മെന്റൽ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം, എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ കൺട്രോളിങ് യൂണിറ്റ്സ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ അദ്ദേഹം വിളിച്ച പേര് ഫാക്ടേഴ്സ് എന്നാണ്. പിന്നീടാണ് ജോഹാൻസൺ അതിനെ ഏത് പേര് കൊടുത്തത്, ജീൻ എന്നുള്ള പേര് കൊടുത്തത്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മെന്റലിന്റെ ഫസ്റ്റ് ഫൈൻഡിങ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓരോ ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് മെന്റൽ ആദ്യമായിട്ട് പറഞ്ഞത്. പിന്നീടാണ് ആ ഫാക്ടേഴ്സിന് ഏത് പേര് കൊടുത്തത്, ജീൻസ് എന്നുള്ള പേര് കൊടുത്തത്. ഓക്കെ, രണ്ടാമതായിട്ട് മെന്റല് പറഞ്ഞ കാര്യം, ഈ ജീൻസിലെ അൾട്ടർനേറ്റിംഗ് ഫോംസ് ഉണ്ട്, ആ ജീൻസിന്റെ അൾട്ടർനേറ്റിംഗ് ഫോംസ് എപ്പോഴും എന്തായിരിക്കും, പെയർഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യവും മെന്റലിന് മനസ്സിലായി. ജീൻസിൽ രണ്ട് അൾട്ടർനേറ്റിംഗ് ഫോംസ് ഉണ്ട്, അതിനാണ് പിന്നീട് അലീൽസ് എന്ന് വിളിച്ചത് അല്ലെ. ആ അലീൽസ് എപ്പോഴും എന്തായിരിക്കും, പെയർഡ് ആയിരിക്കും. അൾട്ടർനേറ്റിംഗ് ഫോംസ് ഓഫ് എ ജീൻ ഓൾവേസ് പെയർഡ്. ഇനിയാണ് അതിന് മൂന്നാമത്തെ കണ്ടെത്തലാണ്, ലോ ഓഫ് ഡൊമിനൻസ്. അതായത് രണ്ട് ഡിഫറെന്റ് ഫോംസ് ആണ് ഒരുമിച്ച് വരുന്നെങ്കിൽ, ടോളും ഡോർഫുമാണ് ഒരുമിച്ച് വരുന്നെങ്കിൽ, അല്ലെ റൗണ്ടും റിങ്കിൾഡുമാണ് ഒരുമിച്ച് വരുന്നെങ്കിൽ, ഒരാള് മറ്റേ ആൾ എന്ത് ചെയ്യും, ഡൊമിനേറ്റ് ചെയ്യും. ഒരാൾ മാത്രമേ എഫ് വണ്ണിൽ എക്സ്പ്രസ് ചെയ്യുള്ളൂ, മറ്റാൾ അവിടെ സപ്രസ് ചെയ്യും. അതാണ് ലോ ഓഫ് ഡൊമിനൻസ്. When two contrasting traits comes together, one trait dominates over the other trait. ഇനി മൂന്നാമത്തെ കണ്ടെത്തലാണ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആ ലോക്ക് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, ഏതാ, ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ്. അതായത് ഗാമീറ്റ് ഫോർമേഷൻ സമയത്ത് ആ അലീലിക് പെയർ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. ഓരോ അലീൽസും ഓരോ ഗാമീറ്റിലേക്ക് പോകുന്നു. ടി ടി സെപ്പറേറ്റ് ചെയ്ത് ടി ഒരു ഗാമീറ്റിലേക്കും സ്മോൾ ടി ഒരു ഗാമീറ്റിലേക്കും പോകുന്നു. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ, അല്ലെങ്കിൽ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ്. ഇനി അടുത്തൊരു ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ഇത് ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു നിയമമാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഈ ലോയിലേക്ക് എത്തുന്ന ഒരു ലെഗ് ഫാക്ടർ കൂടി അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. കാരണം മെന്റൽ സെലക്ട് ചെയ്ത സെവൻ പെയർസ് ഓഫ് ക്യാരക്ടേഴ്സ്, അല്ലെ, അദ്ദേഹം അറ്റ് എ ടൈം ചൂസ് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ അൺലിങ്ക്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മൂന്നാമത്തെ ലോ കിട്ടിയത്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. വെൻ ടു ക്യാരക്ടേഴ്സ് ആർ കമ്പൈൻഡ്,
രണ്ട് ക്യാരക്ടേഴ്സിന്റെ സെഗ്രിഗേഷൻ ആണ് സോറി ഇൻഹെറിറ്റൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിൽ ഓരോ ക്യാരക്ടേഴ്സും മറ്റേതും പേരുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അസോർട്ട് ചെയ്യുന്നത്. ടി ടി ആർ ആർ ഒരുമിച്ച് വന്നപ്പോ ഇതിന്റെയും ഇതിന്റെയും സെഗ്രിഗേഷനും അത് ജോയിൻ ചെയ്യുന്നൊക്കെ തികച്ചും എന്തായിരുന്നു, ഇൻഡിപെൻഡന്റ് ആയിരുന്നു. മറ്റേ പേര് ഈ പേര് ഈ പേരിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഈ പേര് ഈ പേരിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന് പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, അടുത്ത ജനറേഷനിലേക്ക് പോകാമെന്നും മെന്റലി കണ്ടെത്തി. അപ്പൊ ഇതാണ് മെന്റലിന്റെ ഫൈനൽ പോസ്റ്റുലേറ്റ്സ്. ക്യാരക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, ആ ഫാക്ടേഴ്സിൽ ആൾട്ടർനേറ്റിംഗ് ഫോംസ് ഉണ്ട്, ആ ആൾട്ടർനേറ്റിംഗ് ഫോംസ് എപ്പോഴും എങ്ങനെയായിരിക്കും, പെയർഡ് ആയിരിക്കും എന്നൊക്കെ മെന്റലി പറഞ്ഞു. ദെൻ മൂന്ന് ലോസ് മെന്റലിന്റെ ആക്ഷനിലൂടെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്, ലോ ഓഫ് ഡൊമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ്, ദെൻ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. മെന്റലിന്റെ പോസ്റ്റുലേറ്റ്സ് നമ്മൾ നോക്കി. എന്നാൽ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ഓർഗാനിസത്തിലും ഈ മെന്റലിന്റെ ലോസ് പാലിക്കണമെന്നില്ല. മെന്റലിന്റെ ലോസിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ചില ഓർഗാനിസിലെ മെന്റലിന്റെ ലോസിൽ നിന്ന് ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഡീവിയേഷൻസ് ആണ് മെന്റലിന്റെ ലോസിൽ നിന്നുള്ള ഡീവിയേഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഡീവിയേഷൻ ആണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. മെന്റലി പറഞ്ഞ ഡൊമിനൻസ് ആണ് അല്ലെ, കംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് മെന്റലി പറഞ്ഞത്. ക്യാപിറ്റി സ്മോൾ ടി ഉണ്ടെങ്കിൽ സ്മോൾ ടി അവിടെ ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല, ക്യാപിറ്റി മാത്രം എക്സ്പ്രസ് ചെയ്യുള്ളൂ അല്ലെ, അതാണ് മെന്റലിന്റെ കൺസെപ്റ്റ്. അതിനൊരു വ്യത്യാസമാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇത് കാണിക്കുന്നത് ഡോഗ് ഫ്ലവറിലാണ്. ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ ആന്റി റൈനം സ്പീഷീസുകൾ എന്ന് പറയും, അല്ലെങ്കിൽ വേറൊരു പേരാണ് സ്നാപ് ഡ്രാഗൺ. ഇതിലെ ഫ്ലവർ കളറാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത്. ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ ആന്റിറൈനം അല്ലെങ്കിൽ സ്നാപ് ഡ്രാഗൺ. ഓക്കെ, ഇതിലെ ഫ്ലവർ കളറിൽ ഡൊമിനന്റ് ഫ്ലവർ കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ഇറ്റ് ഈസ് ദി ഡൊമിനന്റ് ഫ്ലവർ കളർ പാരന്റ് വൺ. അതിനെ റെസസീവ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവർ കളറുമായിട്ട് ക്രോസ് ചെയ്യാണ്, സ്മോൾ ആറുമായിട്ട് ക്രോസ് ചെയ്യാണ്. ഇവിടെ ക്യാപിറ്റൽ ആർ എന്നുള്ള ഗ്യാമീറ്റ് ഉണ്ടായി, ഇവിടെ സ്മോൾ ആർ എന്ന് പറയുന്ന ഗ്യാമീറ്റ് ഉണ്ടായി, രണ്ടും കൂടി ചേർന്ന് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, ഇവിടെ ഗ്യാമീറ്റ്സ് F1 ജനറേഷൻ. ലോ ഓഫ് ഡൊമിനൻസ് അനുസരിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഒരുമിച്ച് വരികയാണെങ്കിൽ ആര് എക്സ്പ്രസ് ചെയ്യും, ക്യാപിറ്റൽ ആർ എക്സ്പ്രസ് ചെയ്യും, സ്മോൾ ആർ എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. അതല്ലേ മെന്റലിന്റെ കൺസെപ്റ്റ് അനുസരിച്ച്. അപ്പൊ റെഡ് ആയിരിക്കും എവിടെ വരിക, F1 ഉണ്ടാക്കുന്ന പ്ലാന്റ്സിന്റെ ഡോഗ് ഫ്ലവറിന്റെ കളറൊക്കെ എന്തായിരിക്കും, റെഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ F1 ജനറേഷനിലെ പ്ലാന്റ്സിന്റെ ഫ്ലവർ കളർ എന്ന് പറയുന്നത് റെഡുമല്ല വൈറ്റുമല്ല, രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫ്ലവർ കളറാണ്. അതായത് ഏത് ഫ്ലവർ കളറാണ്, പിങ്ക് ഫ്ലവർ കളറാണ്. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെഡ് വൈറ്റിന്റെ മുകളിൽ കംപ്ലീറ്റ് ആയി ഡൊമിനേറ്റ് എന്ന് പറയാൻ പറ്റുമോ, ഇല്ല, പാർഷ്യൽ ഡൊമിനൻസ് ആണ്. എങ്ങനത്തെ ഡൊമിനൻസ് ആണ്, റെഡിന്റെ മുകളിൽ വൈറ്റ് എന്തേ കാണിച്ചുള്ളൂ, സോറി, വൈറ്റിന്റെ മുകളിൽ റെഡ് എന്തേ കാണിച്ചുള്ളൂ, പാർഷ്യൽ ഡൊമിനൻസ് മാത്രമേ കാണിച്ചുള്ളൂ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് മാത്രമേ കാണിച്ചുള്ളൂ. അതുകൊണ്ടാണ് F1 ജനറേഷനിൽ റെഡും വൈറ്റും അല്ലാത്ത ഏത് ക്യാരക്ടർ വന്നത്, ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ വന്നത്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. അതായത് ദ ഡൊമിനൻ്റ് അലീൽ partially dominate over the recessive allele giving an intermediate phenotype. റെഡും വൈറ്റും അല്ലാതെ ഇടയിലുള്ള പിങ്ക് ഫീനോടൈപ്പ് തരുന്നു. ഇപ്പോ മെന്റലി പറഞ്ഞ കൺസേൺ വ്യത്യാസമല്ലേ, മെന്റലി പറഞ്ഞു ആറും സ്മോൾ ആറുമാണ് വരുന്നത്, റൗണ്ട് ആണ് വരിക, വിയും സ്മോൾ വി ആണ് വരുന്നതെങ്കിൽ വയലറ്റ് ആണ് വരിക എന്ന് പറഞ്ഞത്, ഒരാൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു, ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് വന്നത്. ഓക്കെ, partial dominance കാണിച്ചുള്ളൂ എന്ന് പറയാം. That partial dominance which result in intermediate character is called incomplete dominance. ഓക്കെ, നമ്മൾ ഇതിന്റെ ബാക്കിയിലേക്ക് കൂടി പോവാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെയും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാനുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ്,
സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫിംഗ് അല്ലേ. അതായത് പാരന്റ് ടു എന്ന് പറയുന്നത് പി ടു എന്ന് പറയുന്ന ആരായിരിക്കും? ഈ ആർ ആർ ആയിരിക്കും അല്ലെ, പിങ്ക് ആയിട്ടുള്ള ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും ഇവിടുത്തെ സെൽഫിംഗിലുള്ള എഫ് എൺ സെൽഫിംഗ് ആണ് വരയ്ക്കാൻ പോകുന്നത്. എഫ് എൺ സെൽഫിംഗിലെ പാരന്റ്സ് എന്ന് പറയുന്നത് എഫ് വൺ ആയിരിക്കും സ്റ്റെപ്പ് ടു. ദെൻ ഇതിലെ ഗ്യാമീറ്റ്സ് നോക്കുക, ഗ്യാമീറ്റ്സ് നോക്കുക. ക്യാപിറ്റൽ ആർ ഗ്യാമീറ്റ് ഉണ്ടാകും, സ്മോൾ ആർ ഗ്യാമീറ്റ് ഉണ്ടാകും. മെയിൽ ഗ്യാമീറ്റും ഇതേപോലെ ആയിരിക്കും, ഫീമെയിൽ ഗ്യാമീറ്റും അതേപോലെ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് വരച്ച് നോക്കാം, എഫ് ടു ജനറേഷൻ വരച്ച് നോക്കാം. എഫ് ടു ജനറേഷൻ അപ്പൊ ഞാനിങ്ങനെ ബോക്സ് ആക്കിയിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. പുന്നറ്റ് സ്ക്വയർ ആയിട്ടാണ് വരയ്ക്കുന്നത്, മറ്റേ രീതിയിലും വരയ്ക്കാം, തെറ്റൊന്നുമില്ല. ദ ഗ്യാമീറ്റ്സ് ഇതാ, ക്യാപിറ്റൽ ആർ മെയിൽ ഗ്യാമീറ്റ് എങ്ങോട്ട് ആയിരുന്നു, ഫീമെയിൽ ഗ്യാമീറ്റ് താഴത്തോടെ ആയിരുന്നു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, റെഡും വൈറ്റും. ഇവിടെ ക്യാപിറ്റൽ ആർ ഒരുമിച്ച് വന്നു, ഏതാ ഫ്ലവർ കളർ? റെഡ് ഫ്ലവർ കളർ ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒരുമിച്ച് വന്നു, ഇവിടെയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒരുമിച്ച് വന്നു. ഇവിടെ പാർഷ്യൽ ഡൊമിനൻസ് ആണ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണെങ്കിൽ ഏതായിരിക്കും? പിങ്ക് ഫ്ലവർ കളർ ആയിരിക്കും അല്ലെ. ഇനിതാ ലാസ്റ്റ് സ്മോൾ ആർ സ്മോൾ ആർ ആണ്, സ്മോൾ ആർ സ്മോൾ ആർ ആണെങ്കിൽ ഏത്? വൈറ്റ് ആണ്. അപ്പൊ എത്ര റെഡ്? ഒരു റെഡ്. എത്ര പിങ്ക്? രണ്ട് പിങ്ക്. എത്ര വൈറ്റ്? ഒരു വൈറ്റ്. റേഷ്യോ എങ്ങനെയാ? വൺ ഈസ് ടു ടു ഈസ് ടു വൺ. And this ratio is called red, pink, white എന്നൊക്കെ പറയുന്ന phenotypic characters അല്ലേ, monohybrid phenotypic ratio. incomplete dominance ആണെങ്കിൽ phenotypic ratio എത്രയാണ്? 1:2:1 ആണ്. മറ്റേത് 3 tall 1 dwarf 3 round 1 wrinkle 3:1 ആയിരുന്നു അല്ലെ. ഇവിടെ ഇടയിൽ ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് രണ്ട് പിങ്ക് വന്നുകൊണ്ട് ഇവിടെ റേഷ്യോ എന്താണ്? 1:2:1 ആണ് ഫീനോടിപ്പിക് റേഷ്യോ വരുന്നത്. ഇനി ജീനോടിപ്പിക് റേഷ്യോ നമുക്ക് നോക്കാം. ഒരു ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, രണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഒരു സ്മോൾ ആർ സ്മോൾ ആർ. അതും റേഷ്യോ എന്തന്നെയാണ്? 1:2:1 തന്നെയാണ്. അവിടെയും റേഷ്യോ, അതായത് ജീനോടിപ്പിക് റേഷ്യോവും എന്തന്നെയാണ്? 1:2:1 ആണ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാമിന്, എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ, ബോർഡ് എക്സാം ആയിക്കോട്ടെ, അവിടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഒരു ക്രോസ് നടത്തിയപ്പോൾ അവിടെ കിട്ടിയ ജീനോടിപ്പിക് റേഷ്യോവും ഫീനോടിപ്പിക് റേഷ്യോവും സെയിം ആണ്, ഈക്വൽ ആണ് എങ്കിൽ ആ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഏതാണ് എന്ന് ചോദിക്കും. ഇതാ ജീനോടിപ്പിക് റേഷ്യോയും ഫീനോടിപ്പിക് റേഷ്യോയും 1:2:1 ആണെങ്കിൽ ആ ക്രോസിനെ വിളി ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ്, പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻറ്റ്. ദ ഡൊമിനൻറ്റ് അലീൽ പാർഷ്യലി ഡൊമിനേറ്റ് ഓവർ ദി റിസീവ് അലീൽ ഗിവിൻ എൻ ഇന്റർമീഡിയറ്റ് ട്രൈറ്റ്. ദെൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിന് എക്സാമ്പിൾ ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ. ഈ ഡോഗ് ഫ്ലവർ വിളിക്കുന്ന മറ്റൊരു പേരാണ്, ജീനസ് നെയിമാണ് ആൻറ്റിറൈനം. മറ്റൊരു കോമൺ നെയിമാണ് സ്നാപ് ഡ്രാഗൺ. അതിൽ റെഡ് ആണ് ഡൊമിനൻറ്റ് കളർ, വൈറ്റ് ആണ് റിസീവ്, പക്ഷേ എഫ് വണ്ണിൽ എന്താണ്? പിങ്ക് ആണ്. എഫ് വൺ സെൽഫ് ചെയ്തപ്പോൾ ഫീനോടിപ്പിക് റേഷ്യോ ആയിട്ടും ജീനോടിപ്പിക് റേഷ്യോ ആയിട്ടും ഏതാ കിട്ടിയത്? 1:2:1 ആണ് കിട്ടിയത്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, മെന്റലിന്റെ കൺസെപ്റ്റിനുള്ളൊരു വ്യത്യാസമാണ്. രണ്ടാമത്തെ ഡീവിയേഷനിലേക്ക് വരാം, മൾട്ടിപ്പിൾ അലീലിസം. ആ പേരിന് തന്നെ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ പറയുക, മെന്റലി പറഞ്ഞത് ഒരു ജീനിന് എത്ര ആൾട്ടർനേറ്റിംഗ് ഫോംസാ? രണ്ട് ആൾട്ടർനേറ്റിംഗ് ഫോംസാ. സ്റ്റെം ഹൈറ്റ് ജീനിന് ടോൾനസ്, ഡോഫിനസ്. ഓക്കെ, സീഡ് കളർ ജീൻ റൗണ്ട്, റിങ്കിൾഡ്, ആക്സിലി, ടെർമിനൽ. അങ്ങനെ രണ്ട് ആൾട്ടർനേറ്റിംഗ് ഫോംസ് ആയിരിക്കും ഒരു ജീനിന് ഉണ്ടായിരിക്കുക എന്നാണ് ആര് പറഞ്ഞത്? മെന്റൽ പറഞ്ഞത്. എന്നാൽ ഹ്യൂമൻ എബിഒ ബ്ലഡ് ഗ്രൂപ്പ്, എബിഒ എന്നുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ടല്ലോ, എബിഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്. ആ ഗ്രൂപ്പിംഗ് കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഐ ജീൻ എന്ന് വിളിക്കുക. ഹ്യൂമൻ എബിഒ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ എന്താണ്? ഐ ജീൻ. അപ്പൊ ഒരു ഇൻഡിവിജ്വലിൽ എപ്പോഴും പെയറേ കാണുള്ളൂ, അതിന് സമാറ്റമില്ല. ഒരു ഇൻഡിവിജ്വലില് അലീൽസ് എപ്പോഴും എന്തായിരിക്കും? പെയർഡ് ആയിരിക്കും. എന്നാൽ ഒരു പോപ്പുലേഷൻ നോക്കാന്നുണ്ടെങ്കിൽ, ഈ പ്രത്യേകിച്ച് ഈ ഐ ജീന്റെ കേസില്, ചില അലീൽസ് ചില ജീൻസിന്റെ കേസില് ഒരു പോപ്പുലേഷൻ മുഴുവൻ നോക്കാന്നുണ്ടെങ്കിൽ രണ്ടിൽ കൂടുതൽ അലീൽസ് കാണാം.
പൈജിന്റെ കേസിലാണെങ്കിൽ ഐ എ അലയിലുണ്ട്, ഐ ബി അലയിലുണ്ട്, ഐ ഒ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഐ അലയിലുണ്ട്. ഇപ്പൊ രണ്ട് ആൾട്ടർനേറ്റീവ് ഫോംസ് ആണോ? അല്ല. ഒരു പോപ്പുലേഷൻ നോക്കിയപ്പോൾ എത്ര ആൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ട്? രണ്ടിൽ കൂടുതൽ. മൂന്ന് ആൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് മൾട്ടിപ്ലിസം. എന്താ? ഒരു ജീനിന് മോർ ദാൻ ടു അലീൽസ് ഇൻ എ പോപ്പുലേഷൻ. എ ജീൻ ഹാവിംഗ് മോർ ദാൻ ടു അലീൽസ് ഇൻ എ പോപ്പുലേഷൻ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീലിസം. ഈ മൾട്ടിപ്പിൾ അലീലിസം എക്സാമ്പിൾ ആരാണ്? ഹ്യൂമൻ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ഹ്യൂമൻ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗിന്റെ ജീൻ ആണ് ഐ ജീൻ. ഐ ജീൻ രണ്ട് അലീലല്ല, മൂന്ന് അലീലുണ്ട്. ഒരു പോപ്പുലേഷനിൽ മൂന്ന് അലീലുണ്ട്. ഐ എ അലീലുണ്ട്, ഐ ബി അലീലുണ്ട്, ഐ ഒ ഓർ ഐ അലീലുണ്ട്. ഓക്കെ, ഇനി ഈ ഐ എ അലയിലാണെങ്കിൽ അത് ആർ ബി സിക്ക് പുറത്ത്, ആർ ബി സി എന്ന് വിചാരിക്കുക, ഈ ആർ ബി സിക്ക് പുറത്ത് എ ആന്റിജനെ കോഡ് ചെയ്യുന്നതാണ് ഐ എ അലീൽ എന്ന് പറയുന്നത്. അതേപോലെ ആർ ബി സിക്ക് പുറത്ത് ബി ആന്റിജനെ കോഡ് ചെയ്യുന്നതാണ് ഐ ബി അലീൽ എന്ന് പറയുന്നത്. ദെൻ ഐ ഒ എന്ന് പറയുന്നത് ആർ ബി സിക്ക് പുറത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ഐ എ റെസ്പോൺസിബിൾ ഫോർ ആന്റിജൻ എ, ഐ ബി റെസ്പോൺസിബിൾ ഫോർ ആന്റിജൻ ബി, ഐ ഒ ഡു നോട്ട് കോഡ് ഫോർ എനി ആന്റിജൻ. അതുകൊണ്ട് തന്നെ ഐ എ ഡോമിനന്റ് ആണ്, ഐ ബിയും ഡോമിനന്റ് ആണ്, ഐ ഒ അല്ലെങ്കിൽ സ്മോൾ ഐ അതൊരു ആന്റിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് റെസസീവ് ആണ്. ഐ എ ഡോമിനന്റ് ആണ്, ഐ ബി ഡോമിനന്റ് ആണ്, ഐ ഒ എന്ന് പറയുന്നത് എന്താണ്? റെസസീവ് ആണ്. അപ്പോ ഒരു ജീനിന് ഒന്നിൽ കൂടുതൽ, സോറി രണ്ടിൽ കൂടുതൽ അലീൽസ് ഒരു പോപ്പുലേഷനിൽ ഉണ്ട് എങ്കിൽ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ്, ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. മൾട്ടിപ്പിളിസം എക്സാമ്പിൾ ആണ് ഹ്യൂമൻ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഐ ജീൻ. അതിന് ഐ എ ഐ ബി ഐ എന്ന് പറയുന്ന രണ്ട് അലീലല്ല, മൂന്ന് അലീലുണ്ട്. ഐ എയും ഐ ബിയും ഡൊമിനന്റ് ആണ്. ഐ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഐ എന്ന് പറയുന്നത് റെസസീവ് ആണ് അല്ലേ. ഇനി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് ഫീനോടൈപ്പ് പഠിക്കണം. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് ജീനോടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസിനും ബോർഡ് എക്സാമിനും ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം, ഇപ്പൊ എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, ഒ ഗ്രൂപ്പ് ഉണ്ട്, ഏത് ഗ്രൂപ്പും ഉണ്ട്? എ ബി ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അപ്പോ ഈ ഗ്രൂപ്പിന് കാരണമായിട്ടുള്ള അലീൽസ് ജീനോടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പൊ എ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെയുള്ള ആന്റിജൻ എന്ന് പറയുന്ന ആരാണ്? എ ആന്റിജൻ ആണ്. എ ഗ്രൂപ്പ് ആണെങ്കിൽ ആർ ബി സിക്ക് പുറത്തുള്ള ആന്റിജൻ ഏതാണ്? എ ആന്റിജൻ ആണ് അല്ലെ. അപ്പോ ഐ എ ഐ എ ഹോമോസൈഗസിൽ വരികയാണെങ്കിലും ഐ എ ഐ എന്നുള്ളത് വരികയാണെന്നുണ്ടെങ്കിലും, കാരണം സ്മോൾ ലെറ്റർ ഐ റിസീവ് അല്ലേ, അപ്പോൾ ആരെ എക്സ്പ്രസ് ചെയ്യുള്ളൂ? ഐ എ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഈ രണ്ട് കണ്ടീഷൻ ആണെങ്കിലും ഐ എ ഐ എ ആണെങ്കിലും ഐ എ ഐ ആണെങ്കിലും ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും വരിക? എ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ദെൻ ബി ബ്ലഡ് ഗ്രൂപ്പ് നോക്കുക. ഐ ബി ഐ ബി ആണെങ്കിലും ആന്റിജൻ ബി ആയിരിക്കും, ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഐ ബി ഐ ആണെങ്കിലും ഐ ബി ഡോമിനേറ്റ് ഓവർ ദി ഐ, അവിടെയും ഏതായിരിക്കും? ബി ആന്റിജൻ ആയിരിക്കും. ഓക്കെ, ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഐ ബി ഐ ബിയും ഐ ബി ഐയും ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ദെൻ സ്മോൾ ലെറ്റർ ഐ ഐ ആണ് അല്ലെങ്കിൽ ഐ ഒ ഐ ഒ ആണ് എങ്കിൽ അവിടെ എന്തില്ല? ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ദേർ ഇസ് നോ ആന്റിജൻ ഇൻ ഓ ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി എ ബി ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഐ എയും ഐ ബിയും ഒരുമിച്ച് വരാം, അങ്ങനെയും വരാം. ഐ എ അലീലിനും ഐ ബി അലീലിനും എന്ത് ചെയ്യാം? ഒരുമിച്ച് വരാം. അങ്ങനെയാണെങ്കിൽ ആർ ബി സിക്ക് പുറത്ത് എന്തുണ്ടാകും? ആർ ബി സിക്ക് പുറത്ത് എ ആന്റിജൻ ഉണ്ടാകും, ബി ആന്റിജൻ ഉണ്ടാകും. അങ്ങനെ രണ്ട് ആന്റിജനും ആർ ബി സിക്ക് പുറത്തുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പ്. പക്ഷെ ഇവിടെയും മെന്റലിന്റെ ലോന് ലാസ്റ്റ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് നോക്കാന്നുണ്ടെങ്കിലും മെന്റലിന്റെ ലോക്കൊരു എക്സെപ്ഷൻ ആണ്. എന്താ മെന്റലി പറഞ്ഞത്? രണ്ടു പേര് ഒരുമിച്ച് വരാണെങ്കിൽ ഒരാൾ ഡൊമിനേറ്റ് ചെയ്യും, മറ്റാൾ സപ്രസ് ചെയ്യുന്നില്ല. മെന്റലി പറഞ്ഞു ലോ ഓഫ് ഡൊമിനൻസിൽ, വെൻ ടു ക്യാരക്ടേഴ്സ് കമ്പെയിൻസ്, വെൻ ടു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് കമ്പെയിൻസ്, വൺ ക്യാരക്ടർ ഡൊമിനേറ്റ് ഓവർ ദി അതെന്നല്ല പറഞ്ഞത്. ഐ എ ഐ ബി ഡൊമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഐ ബി ഐ എ ഡൊമിനേറ്റ് ചെയ്യണം. ഇവിടെ അതാ സംഭവിച്ചതല്ല, ഇവിടെ ഐ എയും എ ആന്റിജൻ ഉണ്ടാക്കി, ഐ ബിയും ബി ആന്റിജനെ ഉണ്ടാക്കി, രണ്ടു പേരും ഡൊമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ എയും ബിയും ആന്റിജൻ ഉണ്ടായത് ഗ്രൂപ്പ് എന്തായിട്ട് മാറിയത്? എ ബി ഗ്രൂപ്പ് ആയിട്ട് മാറിയത്.
അങ്ങനെ രണ്ടു പേരും ഒരുമിച്ച് ഡൊമിനേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഡൊമിനൻസിനെ വിളിക്കുന്ന പേരാണ് കോ ഡൊമിനൻസ് എന്ന് വിളിക്കും. ദിസ് ഈസ് ആൾസോ എ ഡീവിയേഷൻ ഫ്രം മെന്റൽസ് ലോ. മൾട്ടിപ്ലിസിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമത്തെ ഒരു ഡീവിയേഷൻ നമ്മൾ പറയാണ് കോ ഡൊമിനൻസ്. ഇവിടെ കോ ഡൊമിനൻസിലെ രണ്ട് അലീൽസും ഒരുമിച്ച് എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. ഐ എയും എക്സ്പ്രസ് ചെയ്യും, ഐ ബിയും എക്സ്പ്രസ് ചെയ്യും, രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോ ഡൊമിനൻസ്. ഒരാള് മറ്റാളെ ഡൊമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നുള്ളെങ്കിൽ അത് ഡൊമിനൻസ്. ഒരാൾ പാർഷ്യലി ഡൊമിനേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇവിടെ രണ്ടുപേരും ചേർന്ന് ഡൊമിനേറ്റ് ചെയ്യുന്നു. ഐ എയും ആന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഐ ബിയും ആന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരാൾ മറ്റാൾ എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് കോ ഡൊമിനൻസ്. കോ ഡൊമിനൻസ് എക്സാമ്പിൾ മാതിരി തന്നെയാണ് ഹ്യൂമൻ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഹ്യൂമൻ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിങ്ങില് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്തിന് എക്സാമ്പിൾ, കോ ഡൊമിനൻസിന് എക്സാമ്പിൾ. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ എന്താണ് മൾട്ടിപ്ലിസ് എന്ന് പറഞ്ഞാൽ, ഒരു ജീനിന് ഒരു പോപ്പുലേഷനിൽ, ഒരാളിലല്ല, ഒരാൾ പെയർഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ പെയർഡ് തന്നെ ആയിരിക്കും, അത് വ്യത്യാസമില്ല. ഒരു ഇൻഡിവിജ്വൽസിൽ പെയർഡ് ആയിരിക്കും, പക്ഷെ ഒരു പോപ്പുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിൽ കൂടുതൽ അലീൽസ് ഒരു ജീനിന് കാണാന്നുണ്ടെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ അലീൽസ്. എക്സാമ്പിൾ ഹ്യൂമൻ എ ബി ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്, ഐ ജീൻ ആണ്. ഐ ജീൻ ഐ എ ഐ ബി ഐ എന്ന് പറയുന്ന മൂന്ന് അലീൽസ് ഉണ്ട്. ദെൻ ഈ മൂന്ന് അലീൽസുകളുടെ കോമ്പിനേഷൻസ് ആണ് ജീനോ ടൈപ്സ് ആണ് ഇത് പറയുന്നത്. എത്ര ജീനോ ടൈപ്പ് പോസിബിളാണ്, ആറ് ജീനോ ടൈപ്സ്. എത്ര ഫീനോ ടൈപ്സ്? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നവിടെ ഫീനോ ടൈപ്പ് ആണ്, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നവിടെ ഫീനോ ടൈപ്പ് ആണ്. എത്ര ഫീനോ ടൈപ്പ്? നാല് ഫീനോ ടൈപ്പും ആറ് ജീനോ ടൈപ്പും ആർക്കുണ്ട്, എ ബി ബ്ലഡ് ഗ്രൂപ്പിനുണ്ട്. അതിൽ എ ബി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഐ എയും ഐ ബിയും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ഡീവിയേഷൻ ആണ്, മൂന്നാമത്തെ ഡീവിയേഷൻ ആണ്. ദാറ്റ് ഈസ് കോൾഡ് കോ ഡൊമിനൻസ്. ചേർന്നിട്ട് ഡൊമിനേറ്റ് ചെയ്യുക, ഒരുമിച്ച് ഡൊമിനേറ്റ് ചെയ്യുക എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, രണ്ട് മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എൻട്രൻസിനും അതേപോലെ തന്നെ ബോർഡ് എക്സാമിന് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, എ ഫാദർ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ, ഫാദർ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ ആൻഡ് മദർ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് B. One of their progeny, son with blood group O. Then what will be the genotype of father and mother? അതാണ് question. Father A group ആണ്, mother B group ആണ്, ഒരു കുട്ടിയുടെ blood group ഏതാണ്, O blood group ആണ്. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെയും മദറിന്റെയും ജീനോടൈപ്പ് ഏതായിരിക്കും? അതേപോലെ അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അവർക്കുണ്ടാകുന്ന മറ്റു കുട്ടികളുടെ ജീനോ ടൈപ്സും ഫീനോ ടൈപ്സും എങ്ങനെയായിരിക്കും വരുന്നത്? ഒറ്റ ക്ലൂവേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കുക, ഫാദർ എ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഐ എ ഐ എ ആകാം, അല്ലെങ്കിൽ ഐ എ ഐ ആകാം. രണ്ടും എ ബ്ലഡ് ഗ്രൂപ്പ് ആണ് അല്ലെ. അതേപോലെ തന്നെ മദർ ബി എന്ന് പറയുമ്പോൾ ഐ ബി ഐ ബി ആകാം, അല്ലെങ്കിൽ എന്താകാം, ഐ ബി ഐ ആകാം. രണ്ട് കോമ്പിനേഷൻസ് ഉണ്ട്, എ ഗ്രൂപ്പിനും ബി ഗ്രൂപ്പിനും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതിലേതാണ് തിരഞ്ഞെടുക്കണം, അതിനുവേണ്ടി ഒരു ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്. സൺ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഓ ബ്ലഡ് ഗ്രൂപ്പ്. ഓ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏതേ ജീനോടൈപ്പ് വരുള്ളൂ, റിസീവ് ആയതുകൊണ്ട് ഐ ഐ മാത്രമേ ഏത് ഗ്രൂപ്പ് വരുള്ളൂ, സണ്ണിന് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഈ സണ്ണിന്റെ ഈ ഒരു ഐ വരുന്ന എവിടുന്ന, അച്ഛനിൽ നിന്നാകണം. ഈ ഒരു ഐ വരുന്ന എവിടുന്നായിരിക്കും, മദറിൽ നിന്നാകണം. അതുകൊണ്ട് തന്നെ മദറിലും ഫാദറിലും അറ്റ്ലീസ്റ്റ് ഒരു ഐ എങ്കിലും, ഒരു ഐ അലിയില്ലെങ്കിലും, സ്മോളത്തർ ഐ അലിയില്ലെങ്കിലും വേണം. എങ്കിൽ മാത്രമല്ലേ സണ്ണിലേക്ക് ഐ ഇവിടുന്ന് ഐ ഇവിടുന്ന് വരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ മദറിലും ഫാദറിലും ഷുഡ് ബി ഒരു ഐ എങ്കിലും വേണം. ആ ഒരു ഐ ഉള്ളത്, ഇതിൽ ഐ ഉണ്ടോ, ഇല്ല. ഇതിൽ ഐ ഉണ്ടോ, ഇല്ല. ഫാദർ ഏതായിരിക്കും, ഐ എ ഐ ആയിരിക്കും. മദർ ഏതായിരിക്കും, ഐ ബി ഐ ആയിരിക്കും. ഒന്നാമത്തെ ഉത്തരം കിട്ടിയില്ലേ, ജീനോ ടൈപ്പ് ഓഫ് ഫാദർ ഈസ് ഐ എ ഐ, ആൻഡ് ജീനോ ടൈപ്പ് ഓഫ് മദർ ഈസ് ഐ ബി ഐ. എങ്കിൽ മാത്രമേ കുഞ്ഞില് ഐ ഐ വരുള്ളൂ, ഒരു പ്രോജനി, ഒരു സൺ എന്തായിട്ട് മാറുള്ളൂ, ഒരു ഡോട്ടർ എന്തായിട്ട് മാറുള്ളൂ, ഓ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാണ്, ഇവിടെ ശ്രദ്ധിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വാട്ട് ആർ ദ ജീനോ ടൈപ്പ് ആൻഡ് ഫീനോ ടൈപ്പ് ഓഫ് അതർ പ്രോജനീസ്? അല്ലെ, ഇനിക്ക് വേറെ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ജീനോ ടൈപ്പും ഫീനോ ടൈപ്പും എങ്ങനെ വരും, അത് ക്രോസ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. അതായത് ഇവിടെ ഐ എ ഐയും ഐ ബി ഐയും എന്നാണ് നമുക്ക് മനസ്സിലായില്ലേ, കുഞ്ഞിന് ഒ ആയതുകൊണ്ട് ഇങ്ങനെ വരുള്ളൂ മനസ്സിലായി. അപ്പൊ ഇവിടെ ഏതൊക്കെ ഗ്യാമീറ്റ് ഉണ്ടാകും? ഐ എ അടങ്ങിയ ഗ്യാമീറ്റ് ഉണ്ടാകും, ഐ അടങ്ങിയ ഗ്യാമീറ്റ് ഉണ്ടാകും, ഐ ബി അടങ്ങിയ ഗ്യാമീറ്റ് ഉണ്ടാകും, ഐ അടങ്ങിയ ഗ്യാമീറ്റ് ഉണ്ടാകും. ഇത് കൂടിച്ചേരാണ്, ഐ എ ഐ ബി കൂടിച്ചേരാം, ഐ എ ഐ കൂടിച്ചേരാം, ഐ ബി ഐ കൂടിച്ചേരാം, ഐ ഐയും കൂടിച്ചേരാം. ഇതേതാ ഗ്രൂപ്പ്? എ ബി ഗ്രൂപ്പാണത്, എ ബി ഗ്രൂപ്പാണത്, എ ബി വരാം. എ ഗ്രൂപ്പാണത്, ബി ഗ്രൂപ്പാണ്, ഇത് ഒ ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ കിട്ടിയ ഉത്തരത്തിന്റെ ബേസിലുള്ള അല്ലെ, ഒ ഗ്രൂപ്പാണ് അല്ലെ. ഓക്കെ, അപ്പോ എ ഫാദറും ബി മദർ ആണെങ്കിൽ, അത് ഹെറ്ററോസൈഗസ് ഫാദറും മദറും ആണെങ്കിൽ, അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് എ ബി എ ബി ഒ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പും അവർക്ക് എന്ത് ചെയ്യാം, വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഫാദർ എ ആണെങ്കിൽ മക്കള് എ വരണം എന്ന് മാത്രമല്ല, മദർ ബി ആണെങ്കിൽ മക്കൾ ബി മാത്രം വരുന്നില്ല, ഒ വരാം, എ ബി വരാം, എ വരാം, ബി വരാം, എല്ലാതും വരാം എന്നൊരു അർത്ഥകൂടെ എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. എങ്ങനെയാണെങ്കിൽ ഫാദറും മദറും ഹെറ്ററോസൈക്കസ് ആണ്. ഓക്കെ അല്ലേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഇതേപോലെ തന്നെ വരുന്ന വേറെ ക്വസ്റ്റ്യൻ ആണ്, ഫാദർ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഫാദർ എ ബി ബ്ലഡ് ഗ്രൂപ്പും മദർ ഓ ബ്ലഡ് ഗ്രൂപ്പും ആണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് എ ബി വരുമോ അല്ലെങ്കിൽ ഓ വരുമോ എന്നാണ് സംശയം. ഒരാളുടെ സംശയമാണ് ഫാദർ എ ബി ബ്ലഡ് ഗ്രൂപ്പാണ്, മദർ ഓ ബ്ലഡ് ഗ്രൂപ്പാണ്. ഡൗട്ട് എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ ഫാദർ എ ബി ആണ്, അപ്പൊ കുഞ്ഞ് എ ബി ഒന്നുകൂടെ, മദർ ഒ ആണ്, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒ ഗ്രൂപ്പ് ഒന്നുകൂടെ, അതാണ് സംശയം. അത് നമ്മൾ തെളിയിച്ചു കൊടുക്കുകയാണ്. ഫാദർ എ ബി ആണെങ്കിൽ ഐ എ ഐ ബി, മദർ ഒ ആണെങ്കിൽ ഐ ഐ. ഓക്കെ, ഇവിടെ ഐ എ എന്നുള്ള ഗ്യാമീറ്റ് ഉണ്ടാകും, ഇവിടെ ഐ ബി എന്നുള്ള ഗ്യാമീറ്റ് ഉണ്ടാകും, ദെൻ ഇവിടെ ഒരൊറ്റ ഗ്യാമീറ്റ് ഐ മാത്രം. ഹോമോസൈഗസ് അല്ലേ, ദെൻ ഇത് രണ്ടും കൂടിച്ചേരാം, ഇത് രണ്ടും കൂടിച്ചേരാം. ഐ എ ഐയും ഐ ബി ഐയും എ ഗ്രൂപ്പ് ആകാം അല്ലെങ്കിൽ ബി ഗ്രൂപ്പ് ആകാം. ഫാദർ എ ബിയും മദർ ഒ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും എ ബിയും വരില്ല, ഒയും വരില്ല, ഏതേ വരുള്ളൂ. ഒന്നെങ്കിൽ എ ആകാം അല്ലെങ്കിൽ എന്താകാം, ബി ആകാം. മനസ്സിലായില്ലേ, ബ്ലഡ് ഗ്രൂപ്പിനുള്ളിലെ കളികൾ മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാട്ടോ. ഏത് ഗ്രൂപ്പ് വെച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ജീനോ ടൈപ്പ്, കുഞ്ഞുങ്ങളുടെ ജീനോ ടൈപ്പ് വന്നിട്ട് ഫാദേഴ്സിന്റെയും മദേഴ്സിന്റെയും ചോദിക്കാം, അല്ലെങ്കിൽ ഫാദറിനെയും മദറിനെയും വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് വരുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന ജീനോ ടൈപ്പ് ചെയ്തിരിക്കാന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്ലിയോട്രോപ്പി എന്ന്. ഇതും മെന്റലിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത, മെന്റലിന്റെ ഒരു ഡീവിയേഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. സാധാരണ ഒരു ജീൻ എന്ത് ചെയ്യും, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും. വൺ ജീൻ ഗവേൺസ് കൺട്രോൾസ് വൺ ക്യാരക്ടർ. എന്നാൽ ചില ജീൻസില് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ, ഒന്നിൽ കൂടുതൽ ഫീനോടൈപ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എഫക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ ജീനെ ഉണ്ടാവുള്ളൂ, ആ ജീന് തന്നെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻസ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ ജീനോ ടൈപ്പ് ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ജീനോ ടൈപ്പ് ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ എന്തുണ്ടാകും, ഫീനോ ടൈപ്സ് ഉണ്ടാകും. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി എന്ന് പറയും. എ സിംഗിൾ ജീൻ ഹാസ് മോർ ദാൻ വൺ എഫക്ട്, എ സിംഗിൾ ജീനോ ടൈപ്പ് പ്രൊഡ്യൂസ് മോർ ദാൻ വൺ ഫീനോ ടൈപ്പ് എന്നൊക്കെ പറയാം. അപ്പോ എങ്ങനെയാണത് വരുന്ന നോക്കോ, പ്ലിയോട്രോപ്പിൽ എന്താന്ന് വരുന്ന നോക്കോ, ജീനോ ടൈപ്പ് ഒന്നിൽ കൂടുതൽ ഫീനോ ടൈപ്പ്. എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച് സിന്തസിസ് ജീൻ ഇൻ പീ പ്ലാന്റ്. ആ ജീനിനെ വിളിക്കുന്ന പേരാണ്
ബി ജീൻ എന്നാ വിളിക്കുക, അത് സ്റ്റാർച്ച് സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് അല്ലെ. രണ്ട് അലീൽസ് ഉണ്ട്, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന അലീലുണ്ട്, സ്മോൾ ബി എന്ന് പറയുന്ന അലീലുണ്ട്. ക്യാപിറ്റൽ ബി നല്ല എഫിഷ്യന്റ് ആയിട്ട് സ്റ്റാസ്നെസ്സിന് വേണ്ടി സഹായിക്കും, സ്മോൾ ബി ആണെങ്കിൽ സ്റ്റാസ്നെസ് വരിക്കും കുറവായിരിക്കും. ഓക്കെ, ഇതേ ജീൻ തന്നെ ഒരു ക്യാരക്ടറിനൂടെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ സീഡിലുള്ള സ്റ്റാർച്ച് ഗ്രെയിൻസിന്റെ സൈസും കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്, ഈ ബി ജീൻ തന്നെയാണ്. അപ്പൊ ഒരു ജീനേ ഉള്ളൂ എത്ര എഫക്റ്റ് ഉണ്ട്, രണ്ട് എഫക്റ്റ് ഉണ്ട്. സ്റ്റാർച്ച് സിന്തസിസിന് വേണ്ടിയിട്ടും ആ ജീന് തന്നെയാണ്, അതേപോലെ തന്നെ ആ സ്റ്റാർച്ച് ഗ്രെയിൻസിന്റെ ആ സീഡിലുള്ള സ്റ്റാർച്ച് തരികളുടെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്, ബി ജീൻ തന്നെയാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് നോക്കട്ടോ. ഇപ്പൊ പ്ലിയോട്രോപ്പിയെ കുറിച്ച് ചെറിയ ധാരണ മനസ്സിലായില്ലേ, ഒരൊറ്റ ജീനോടൈപ്പേ കാണുള്ളൂ, ഒരൊറ്റ ജീനേ കാണുള്ളൂ, പക്ഷെ അതിന് ഒന്നിൽ കൂടുതൽ എന്തുണ്ടാകുന്നു, എഫക്റ്റ് ഉണ്ടാകും. എ സിംഗിൾ ജീൻ ഹാസ് മോർ ദാൻ വൺ എഫക്ട്. സ്റ്റാർ സിന്തസിസ് ജീനാണ് ബി ജീൻ. ആ ബി ജീന് സ്റ്റാർ സിന്തസിന് മാത്രമല്ല ആ സ്റ്റാർച്ച് ഗ്രെയിന്റെ സൈസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ജീനോടൈപ്പ് ഒന്ന്, ഫീനോടൈപ്പ് രണ്ട്, രണ്ട് ഫീനോടൈപ്പ് അല്ലെ. ഒന്നാമത്തെ ഫീനോടൈപ്പ് ഏതാ, സ്റ്റാർച്ച് സിന്തസിസ് ഓക്കെ, ഫീനോടൈപ്പ് വൺ. രണ്ടാമത്തെ ഫീനോടൈപ്പ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ്, സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് രണ്ടാമത്തെ ഫീനോടൈപ്പ്. ഒരു ജീനോടൈപ്പ്, രണ്ട് ഫീനോടൈപ്പ് അല്ലെ. ഇനി ശ്രദ്ധിക്കുക, ഇപ്പൊ രണ്ട് ബി ജീന്റെ രണ്ട് അലീൽസ് ആണ് ക്യാപിറ്റൽ ബിയും സ്മോൾ ബി അല്ലെ. ഇപ്പൊ രണ്ട് ക്യാപിറ്റൽ ബി ആണെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് സിന്തസിസ് എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യന്റ് ആയിരിക്കും, മോർ എഫിഷ്യന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് ഗ്രെയിന്റെ സൈസും എന്തായിരിക്കും, വലിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിലും ലോ ഓഫ് ഡൊമിനൻസ് പ്രകാരം മോർ എഫിഷ്യന്റ് ആയിരിക്കും, സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ലാർജ് അല്ല, ഇന്റർമീഡിയറ്റ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അവിടുത്തെ ഡൊമിനൻസ് ഏതാ, കംപ്ലീറ്റ് ഡൊമിനൻസ് ആണോ, കോഡൊമിനൻസ് ആണോ, അവിടെ ഏതാണ്, സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിന്റെ കേസിൽ ബി ജീൻ കാണിക്കുന്നത് ഏത് ഡൊമിനൻസ് ആണ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. അതും ഒന്ന് മനസ്സിലാക്കട്ടോ. സിന്തസിന്റെ കേസിൽ ഡൊമിനൻസ് ആണ്, ക്യാപിറ്റൽ ബി ആണെങ്കിലും ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിലും, ഹോമോസൈഗസ് ആണെങ്കിലും ഹെട്രോസൈഗസ് ആണെങ്കിലും എഫിഷ്യന്റ് സ്റ്റാർച്ച് സിന്തസിസ് ആയിരിക്കും. പക്ഷെ സ്റ്റാർച്ച് ഗ്രെയിൻ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഇന്റർമീഡിയറ്റ് സൈസ് ആയിരിക്കും, ലാർജും അല്ല സ്മോളും അല്ലാത്ത ഇന്റർമീഡിയറ്റ് സൈസ് ആയിരിക്കും. Then small b ആണെങ്കിൽ എഫിഷ്യൻസി കുറവായിരിക്കും, സ്റ്റാർ സിന്തസിസ് എഫിഷ്യന്റ് ആയിരിക്കും, സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. ഒരു ജീനേ ഉള്ളൂ, ഒരു ജീന് രണ്ട് എഫക്ട്, രണ്ട് ഫീനോടിപ്പിക് എഫക്ട്. അതിൽ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഹെട്രോസൈക്കസ് കണ്ടീഷനിൽ ഇന്റർമീഡിയറ്റ് സൈസ് ആണ്, അതായത് അവിടെ എന്ത് ഡൊമിനൻസ് ആണ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. വേറെയും എക്സാമ്പിൾസ് ഉണ്ട്, പ്ലിയോട്രോപ്പിക് ജീനിന് വേറെയും എക്സാമ്പിൾ ഉണ്ട്. അതിലൊരു കോമൺ എക്സാമ്പിൾ ആണ് ഫിനൈൽ കീറ്റോന്യൂറിയ ജീൻ. ഫിനൈൽ കീറ്റോന്യൂറിയ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പഠിക്കാറുണ്ട്, ഫിനൈൽ കീറ്റോന്യൂറിയ ജീൻ. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഒരു ജീനിലുള്ള ഒരു മെറ്റബോളിക് പാത്വേയിലുള്ള ഒരു ജീന് വരുന്ന തകരാറാണ്. അതായത് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്, ലാസ്റ്റ് പറയാറുണ്ട് കേട്ടോ, ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിന് തകരാറ് സംഭവിച്ചാലാണ് ഒരു മെറ്റബോളിക് പാത്വേയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്, അതിനൊരു തകരാർ സംഭവിച്ചാൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയും. അപ്പോൾ ഒരൊറ്റ ജീന് വരുന്ന തകരാറാണ് അല്ലെ, പക്ഷെ ഇതുമൂലം മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും, ഒരു എഫക്റ്റ് സ്കിന്നിൽ അബ്നോർമാലിറ്റി ഉണ്ടാവും, സ്കിൻ അബ്നോർമാലിറ്റി, സ്കെയിലി സ്കിൻസ് ഒക്കെ ആയിട്ട് മാറും. ദെൻ ഹെയർ ലോസ് ഉണ്ടാകും, ഹെയർ ലോസ് ഉണ്ടാകും. ദെൻ കീറ്റോൺ ബോഡീസ് ഇൻ യൂറിയ, അതാണ് കീറ്റോൺ യൂറിയ എന്നുള്ള പേര് തന്നെ കേട്ടോ, യൂറിനിൽ കീറ്റോൺ ബോഡീസിന്റെ പ്രസൻസ് ഉണ്ടാകും. ഒരൊറ്റ ജീനിന്റെ പ്രശ്നമാണ്,
ഒരൊറ്റ ജീനിന്റെ പ്രശ്നം മൂലം മെന്റൽ റിട്ടാർഡേഷൻ, സ്കിൻ അബ്നോർമാലിറ്റി, ഹെയർ ലോസ്, ഓക്കെ, കീറ്റോസ് യൂറിയ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ട് ഒരു ജീനും മൂലം ഒന്നിൽ കൂടുതൽ എഫക്ട്. അപ്പൊ സിക്കിൾ സെൽ അനീമിയ എല്ലാവർക്കും അറിയാം, ഓക്കെ, ഹീമോഗ്ലോബിന് അബ്നോർമൽ ആകുന്ന ഒരു കണ്ടീഷനാണ് സിക്കിൾ സെൽ അനീമിയ. അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പഠിക്കാറുണ്ട്, ലാസ്റ്റ് ഡിസോർഡറിന്റെ ഭാഗത്ത് പഠിക്കാറുണ്ട്. ആ സിക്കിൾ സെൽ അനീമിയ മൂലം ഹീമോഗ്ലോബിൻ അബ്നോർമൽ ആകും, ആർ ബി സിയുടെ ഷേപ്പ് സിക്കിൾ പോലെയാകും, ഓക്സിജൻ കാരിങ് കപ്പാസിറ്റി കുറയും, ആൾ അനീമിക്കായിട്ട് മാറും, ക്ഷീണം സംഭവിക്കും. ഒരൊറ്റ ജീനിന്റെ പ്രശ്നം മൂലം ഒരുപാട് 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 കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി എന്ന് പറയും. പോളിജെനിക് ഇൻഹെറിറ്റൻസ്, നമ്മൾ പ്ലിയോട്രോപ്പി പറഞ്ഞു, ഒരു ജീനിന് ഒന്നിൽ കൂടുതൽ എഫക്റ്റ്, നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യും ഒരു ജീൻ അല്ലേ. നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ജീൻസ്, ഒന്നിൽ കൂടുതൽ ജീൻസ് വേണം ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനെങ്കിൽ. ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പോളിജെനിക് ഇൻഹെറിറ്റൻസിന് എപ്പോഴും എക്സാമ്പിൾ പറയാനുള്ളത് ഹ്യൂമൻ സ്കിൻ കളറാണ്. ഹ്യൂമൻ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ജീനുണ്ട്, എ ജീനുണ്ട്, ബി ജീനുണ്ട്, സി ജീനുണ്ട്. ഈ എ ജീന്റെ രണ്ട് അലീൽസാണ് ക്യാപിറ്റൽ എയും സ്മോൾ എയും, എ ബി ജീന്റെ ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും, സി ജീന്റേത് ക്യാപിറ്റൽ സിയും സ്മോൾ സിയും. ഓക്കെ അല്ലേ. അപ്പൊ മനസ്സിലാക്കുക, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ജീന് വരുന്ന അവസ്ഥയാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. സ്കിൻ കളർ തന്നെ എക്സാമ്പിൾ ആണ്, സ്റ്റെം ഹൈറ്റ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, പോളിജെനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. സ്കിൻ കളറിന്റെ കേസിൽ ഞാൻ പറയാം, സ്കിൻ കളറിൽ മൂന്ന് ജീൻസ് ഉണ്ട്, എ ബി സി ജീൻസ് ഉണ്ട്, അതിന്റെ അലീൽസ് ആണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി മൂന്ന് അലീൽസും ഇതാ ഇങ്ങനെയാണെങ്കിൽ, എ എ ബി ബി സി സി ആണെങ്കിൽ സ്കിൻ കളർ എന്ന് പറഞ്ഞാൽ ഡാർക്കസ്റ്റ് സ്കിൻ കളർ ആയിരിക്കും. ദെൻ എല്ലാം റിസീവ് ആണെങ്കിൽ, എ എ ബി ബി സി സി എല്ലാം റിസീവ് ആണെങ്കിൽ ലൈറ്റസ്റ്റ് വൈറ്റസ്റ്റ് സ്കിൻ കളർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. And that abnormal condition is called albinism. ചില ആളുകൾ കണ്ടിട്ടുണ്ട് മുഴുവൻ വെള്ള അല്ലെ, സ്കിൻ കളർ മുടി വരെ വെള്ളമായിരിക്കും, മെലാനിൻ പ്രൊഡക്ഷൻ തീരെ നടക്കില്ല, അത് സ്കിൻ ടോൺസ് കളറേ ഉണ്ടാവില്ല, ആ ഒരു കണ്ടീഷനാണ് ആൽബിനിസം എന്ന് വിളിക്കും. ആൽബിനോ എന്നാണ് ആ ഒരു കളറിനെ വിളിക്കുന്ന പേര്, ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേര് ആൽബിനിസം. ഇനി ഇങ്ങനെ വന്നുകൂടെ, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ബി ബി ക്യാപിറ്റൽ സി സ്മോൾ സി, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ബി സ്മോൾ ബി ക്യാപിറ്റൽ സി സ്മോൾ സി, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എ ബി ബി സി സി, ഇങ്ങനെ വരാം. അല്ലെ രണ്ടെണ്ണം റിസീവ് ആയിട്ട് മാറാം. ഇവിടെ ഞാൻ അഞ്ച് ഡൊമിനന്റും ഒരു റിസീവാണ് കൊടുത്തത് അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ വരാം, നാല് ഡൊമിനന്റും രണ്ട് റിസീവും വരാം, അല്ലെങ്കിൽ മൂന്ന് ഡൊമിനന്റും മൂന്ന് റിസീവും വരാം, അല്ലെങ്കിൽ രണ്ട് ഡൊമിനന്റും നാല് റസ്സിയും വരാം, ഒരു ഡൊമിനന്റും അഞ്ച് റസ്സിയും വരാം, അല്ലെങ്കിൽ എല്ലാം എന്താകാം റസീവാകാം, ഇങ്ങനൊക്കെ വരാം. ഇങ്ങനൊക്കെ വരുമ്പോൾ ഇതാ ഡൊമിനന്റിന്റെ എണ്ണം കൂടാന്നുണ്ടെങ്കിൽ ഡാർക്കിലേക്ക് വരും, റസീവിന്റെ എണ്ണമാണ് കൂടുന്നെങ്കിൽ എവിടേക്ക് വരും, ലൈറ്റിലേക്ക് വരും. അഞ്ച് ഡൊമിനന്റ് ഉണ്ടെങ്കിലേ, അഞ്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാർക്കിനോടായിരിക്കും അടുത്ത്. എന്നാൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉള്ളെങ്കിൽ ആൽബിനിസ് അല്ല, കുറച്ച് സ്കിൻ ടോണേ ഉണ്ടാവുള്ളൂ, വെളുത്ത കളറായിരിക്കും. ഓക്കെ അല്ലേ. മൂന്ന് മൂന്നൊക്കെ ആണെങ്കിൽ ഇരുന്നറയില്ല, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺസ് ഒക്കെ ഇല്ലേ. മനുഷ്യന്റെ കളർ ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, കറുത്തും വെളുപ്പും മാത്രമാണോ, ഒരുപാട് ഇന്റർമീഡിയറ്റ് കളറുകളില്ലേ. അതിന് കാരണം ഇതാണ്, എത്ര ഡൊമിനന്റ് വരുന്നുണ്ട്, എത്ര റിസീവുകൾ വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇത്രയും വൈവിധ്യമാർന്ന സ്കിൻ ടോൺസ് ഉള്ളത്. ഇവിടെ ആ സ്കിൻ ടോൺ ഡിറ്റർമിൻ ചെയ്യുന്നത് മൂന്ന് ജീൻസ് ആണെങ്കിൽ പോലും ആ മൂന്ന് ജീൻസിലുള്ള അലീൽസിന്റെ നമ്പറാണ് എത്ര ഡൊമിനന്റ് വന്നു, എത്ര റിസീവ് വന്നു. ഡൊമിനന്റ് കൂടുതലാണെങ്കിൽ ഡാർക്ക് ഡാർക്ക് ഡാർക്കിലേക്ക് പോകും, റിസീവ് ആണ് കൂടുതലെങ്കിൽ ലൈറ്റ് ലൈറ്റിലേക്ക് വരും. നമ്പർ ഓഫ് അലീൽസ് ആണ് ഇവിടെ ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇൻഹെറിറ്റൻസിനെ വേറൊരു പേരിലും വിളിക്കാറുണ്ട്. നമ്പറിനാണ് പ്രധാനം, ക്വാണ്ടിറ്റിക്കാണ് പ്രധാനം അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്നും വിളിക്കാറുണ്ട്. ബിക്കോസ് ദ ക്യാരക്ടർ ഡിറ്റർമിൻഡ് ബൈ ദി നമ്പർ ഓഫ് ഡൊമിനന്റ് ആൻഡ് റിസീവ് അലീൽസ്. ഡൊമിനന്റിന്റെ എണ്ണമാണ് കൂടുന്നെങ്കിൽ ഡാർക്ക് ടോണിലേക്ക് വരും, റിസീവിന്റെ എണ്ണമാണ് കൂടുന്നെങ്കിൽ ലൈറ്റ് ടോണിലേക്ക് വരും.
ഓക്കെ, എല്ലാം റിസീവ് ആണെങ്കിൽ അതൊരു അബ്നോർമൽ കണ്ടീഷൻ ആണ്. ആ അബ്നോർമൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ആൽബിനിസം എന്ന് വിളിക്കും. അപ്പൊ ഈ കാര്യം മനസ്സിലായില്ലേ? എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ജീൻസ് വരിക. ഇവിടെ ആ ക്യാരക്ടർ പല ഇന്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാകും, ഒരു ഗ്രേഡിയന്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതിന് കാരണം അതിലുള്ള അലീൽസിന്റെ എണ്ണമാണ്. അതുകൊണ്ട് ഈ ഇൻഹെറിറ്റൻസിന് ഏത് പേരിലും അറിയപ്പെടാറുണ്ട്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് എക്സാമ്പിൾ ആണ്, സ്കിൻ കളറിന്റെ എക്സാമ്പിൾ ആണ്. അതിൽ മൂന്ന് ജീൻസ് ഉണ്ട്, മൂന്ന് ജീനും ഡൊമിനന്റ് ആണെങ്കിൽ ഡാർക്കസ്റ്റ് സ്കിൻ ടോൺ ആയിരിക്കും, മൂന്ന് ജീൻ റിസീവ് ആണെങ്കിൽ ലൈറ്റസ്റ്റ് സ്കിൻ കളർ ഇല്ലാത്ത അവസ്ഥയാണ് ആൽബിനിസം. പിന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് സ്കിൻ കളറുണ്ട്. ദെൻ ഹൈറ്റ് അങ്ങനെയാണ്, ഹ്യൂമന്റെ ഹൈറ്റ് അങ്ങനെയാണ്, എല്ലാവരും ടോളും കുറച്ച് പേര് ഡോർഫും അങ്ങനെയാണോ? അല്ല, എല്ലാതും ഉണ്ട്, ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്, ഇടയിൽ ഒരുപാട് ഹൈറ്റുകളുണ്ട് അല്ലെ? 7 അടിയുണ്ട്, 6 അടിയുണ്ട്, 5 അടിയുണ്ട്, 4 അടിയുണ്ട്, ചെറിയ 1-2 അടിയുള്ളവരും ഉണ്ട്. ഓക്കെ അല്ലേ? അവിടെ ഒക്കെ നോക്കുന്ന ഇത്തരത്തിൽ ഒരു ജീൻ അല്ല, ഒന്നിൽ കൂടുതൽ ജീൻസ് ആണ് സ്റ്റെം ഹൈറ്റ് ഹ്യൂമൻ ഹൈറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടയിൽ ഒരുപാട് 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 ക്യാരക്ടേഴ്സ്. ആ നമ്പർ ഓഫ് അലീൽസിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് ആണ്. അതുപോലെ ഈ മെലാനിന്റെ കളർ, കണ്ണിലുള്ള കളറൊക്കെ ഇത്തരത്തിൽ 2 ജീൻ AABB ആണത് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മെന്റലിൽ നിന്നുള്ള വ്യത്യാസങ്ങളാണ്. മെന്റൽ പറഞ്ഞു ഒരു ജീൻ ഒരു ക്യാരക്ടർ. പ്ലിയോട്രോപിക് പോളിജീനിക്കും നേരെ ഓപ്പോസിറ്റ്, ഒരു ജീൻ ഒന്നിൽ കൂടുതൽ എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജീനെ കൺട്രോൾ ചെയ്യാൻ, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ജീൻസ് എന്നുള്ളതൊക്കെ മെന്റലിന്റെ കണ്ടെത്തൽ നിന്നുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. നമ്മൾ മെന്റലിന്റെ എക്സ്പെരിമെന്റ്സും അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്ന ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോ ഡൊമിനൻസ് പോലുള്ള ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പുതിയൊരു മോഡേൺ ജെനറ്റിക്സിലേക്ക് വരികയാണ്. അതിൽ ആദ്യത്തെ ഒരു തിയറിയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് പ്രപ്പോസ് ചെയ്ത 2 പേരാണ് സട്ടൻ ആൻഡ് ബോവറി, വാൾട്ടർ സട്ടൻ ആൻഡ് തിയോഡർ ബോവറി. ഈ 2 പേര് കൂടിയിട്ടാണ് ഈ ഒരു ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് ഇവർ ഈ തിയറിയിലേക്ക് എത്തിയതെന്ന് ഞാൻ പറയാം. 90s മൈക്രോസ്കോപ്പിന്റെ ഇൻവെന്ററി ഒക്കെ നടന്നിട്ടുണ്ട്. മെന്റലിന്റെ കാലത്ത് മൈക്രോസ്കോപ്പ് അത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടില്ല. പിന്നീട് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തു, മൈക്രോസ്കോപ്പിലൂടെ സെൽസ് കാണാൻ തുടങ്ങി, സെൽസിനകത്തുള്ള ന്യൂക്ലിയസും ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോം ഒക്കെ കാണാൻ തുടങ്ങി. ദേ ഈ സെൽ ഡിവിഷൻ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമിന് കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലെ? ക്രോമസോംസ് മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നു, ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു, പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, പെയർ ചെയ്യുന്നു, സെഗ്രിഗേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോംസിന് കുറച്ച് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇവര് ഈ ക്രോമസോമൽ മൂവ്മെന്റ്സിലാണ് സ്റ്റഡി നടത്തിയത്. ഓക്കെ, മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തപ്പോൾ സെൽസും ന്യൂക്ലിയസ് ഒക്കെ ആളുകൾ കണ്ടുപിടിച്ചു, അതിനകത്ത് കളേർഡ് ബോഡീസ് ആയിട്ടുള്ള ക്രോമസോംസും കണ്ടുപിടിച്ചു. സെൽ ഡിവിഷൻ സമയത്ത് ഈ ക്രോമസോമിന്റെ മൂവ്മെന്റ്സ് പാറ്റേൺ ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലായിക്കൊണ്ടിരുന്ന 2 പേരാണ് സട്ടൻ ആൻഡ് ബോവർ. അങ്ങനെ ക്രോമസോം പാറ്റേൺ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഈ ക്രോമസോം ഏതൊക്കെ രൂപത്തിലാണ് മൂവ്മെന്റ് സംഭവിക്കുന്നത്, ഏതൊക്കെ ചേഞ്ചസ് ആണ് ക്രോമസോമിന് സെൽ ഡിവിഷൻ സംഭവിക്കുന്നത്, അതേപോലെ തന്നെയാണ് മെന്റലി പറഞ്ഞ ജീൻസിന്റെയും അലീൽസിന്റെയും കാര്യങ്ങൾ. അതായത് മെന്റലിന്റെ ജീൻസ് എന്ന് പറയുന്ന, അലീൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റും സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമിനുണ്ടാകുന്ന മൂവ്മെന്റ്സിനും ഒരു പാരലിസം ഉണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നാര് മനസ്സിലാക്കി? സട്ടൻ ആൻഡ് ബോവറി മനസ്സിലാക്കി. എന്തൊക്കെയാണ് സിമിലാരിറ്റി എന്നറിയോ? ഇതാ ഇവിടെ ഞാൻ ജീൻസിന്റെ കാര്യം ചെയ്തതാണ്, ഇവിടെ ഞാൻ ക്രോമസോമിന്റെ കാര്യം ചെയ്തതാണ്. ഓക്കെ, രണ്ടിനെയും സിമിലാരിറ്റീസ് ആണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, ജീൻസ് പെയേഴ്സ് ആയിട്ടാണ്, അലീൽസിലെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി പോലുള്ള പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുക. ജീൻസിലെ അലീൽസ് എന്താണ്? പെയർഡാണ്. അതേപോലെ തന്നെ സെൽ ഡിവിഷൻ സമയത്ത് ഹോമലോഗസ് ക്രോമസോംസും എന്ത് ചെയ്യുന്നുണ്ട്? പെയർ ചെയ്യുന്നുണ്ട്. പഠിച്ചിട്ടില്ലേ പെറ്റേണൽ ആൻഡ് മെറ്റേണൽ ക്രോമസോം, ഒരേപോലുള്ള ക്രോമസോം, ഹോമലോഗസ് ക്രോമസോം എന്ത് ചെയ്യുന്നുണ്ട്? പെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പെയറിങ് 2 പേരും കാണിക്കുന്ന ഒരു സിമിലാരിറ്റിയാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ പെയേഴ്സ് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു.
ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ അലീലിക് പെയർ എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ ക്രോമസോംസ് എന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമസോംസ് എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രോമസോംസും സെഗ്രിഗേഷൻ കാണിക്കുന്നുണ്ട്, ജീൻസിലെ അലീൽസും എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേഷൻ കാണിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇനി ഇതാ മൂന്നാമത്തെ ഒരു കാര്യമാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് സെറ്റ് ക്രോമസോംസ് ആണെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ജീൻസിന്റെ കാര്യത്തിൽ ഒരു പോയിന്റ് കൂടി പറയാറുണ്ട്, ഇൻഡിപെൻഡന്റ് ജീൻസ് സെഗ്രിഗേറ്റ്സ് ഇൻഡിപെൻഡന്റ് എന്ന് പറയണം. കാരണം ജീൻസ് തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ട്, ലിങ്കേജ് എന്നാണ് ആ അസോസിയേഷനെ വിളിക്കുന്ന പേര്. അത് നിങ്ങളിത് കഴിഞ്ഞിട്ടുള്ള ക്രോമസോമൽ തിയറി കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് അത് പഠിക്കുന്നത്. അപ്പോൾ ജീൻസ് പറയുമ്പോൾ ഡിപ്പെൻഡൻസ് ഇല്ലാത്ത ജീൻസ് എന്ത് ചെയ്യുന്നു? അതായത് ഒരേ ക്രോമസോമിൽ ഇല്ലാത്ത ജീൻസ് എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഡിഫറെന്റ് ഹോമോലോഗസ് പെയർ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നു. അപ്പോ പെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നു, സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ ജീൻസും ക്രോമസോമും തമ്മിൽ എന്തുണ്ട്? ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു പാരലിസം ഉണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നാര് മനസ്സിലാക്കി? സട്ടൻ ആൻഡ് ബോവറി മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ബേസിലാണ് ഇവര് ക്രോമസോമൽ തിയറി പറഞ്ഞത്. അപ്പൊ ജീൻസും ക്രോമസോമും ഇങ്ങനെ സ്വഭാവത്തിൽ സിമിലാരിറ്റി കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തൊരു ബന്ധമില്ലേ? അങ്ങനെ അവർ ആ ബന്ധം മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അതായത് ക്രോമസോമിലാണ് ആര് കാണപ്പെടുന്നത്? ജീൻസ് കാണപ്പെടുന്നത്. ഇതാണ് ഫൈൻഡിങ്. ഈ ഒരു പാലസ് അതിന്റെ പിന്നിലെ കാര്യം ഇങ്ങനെയാണ്, രണ്ടുപേരും ഒരേ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ക്രോമസോമിലായിരിക്കണം ആര് കാണപ്പെടുന്നത്? ജീൻസ് കാണപ്പെടുന്നത്. ഈ ക്രോമസോമിന്റെ ഐഡന്റിക്കൽ സൈറ്റില്, ഓക്കെ, ഐഡന്റിക്കൽ ലോക്കസ് എന്ന് പറയും, അവിടെ ആയിരിക്കും ആ ജീൻസിന്റെ അലീൽസ് കാണപ്പെടുന്നത്. ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ടാകും, അതേപോലെ മറ്റേ ക്രോമസോമിൽ മറ്റേ പേരിൽ എന്തുണ്ടാകും? സ്മോൾ ടി ഉണ്ടാകും. ഇനി സഗ്രിഗേറ്റ് ചെയ്യുന്ന നോക്ക്, നമ്മൾ ക്രോമസോം സഗ്രിഗേറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ദാ ക്രോമസോം സഗ്രിഗേറ്റ് ചെയ്യാണ്. ക്രോമസോം എന്ത് ചെയ്തു? ഗ്യാമീറ്റ് ഫോമിൽ സഗ്രിഗേറ്റ് ചെയ്തു. അപ്പോ ഒന്നിലേക്ക് ക്യാപിറ്റൽ ടി പോയി, മറ്റിലേക്ക് ആര് പോയി? സ്മോൾ ടി പോയി. ആരും സഗ്രിഗേറ്റ് ചെയ്തു? അലീൽസും സഗ്രിഗേറ്റ് ചെയ്തില്ലേ. അപ്പോ എന്താ കാരണം? ജീൻസ് ഇരിക്കുന്നത് എവിടെയാണ്? ക്രോമസോമിലാണ്. ജീൻസിന്റെ അലീൽസ് ഇരിക്കുന്നത് ആ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഐഡന്റിക്കൽ സൈറ്റുകളിലാണ് ആരിയ്ക്കുന്നത്? അലീൽസ് ഇരിക്കുന്നത് എന്നാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിലൂടെ ആര് പുറത്തു കൊണ്ടുവന്നത്? സട്ടൻ ആൻഡ് ബോവറി പുറത്തു കൊണ്ടു. സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ, അസുഖ സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമിനുണ്ടാകുന്ന മൂവ്മെന്റ്സും അതേപോലെ തന്നെ അലീൽസിനുണ്ടാകുന്ന പലതരത്തിലുള്ള ചേഞ്ചസും സെഗ്രിഗേഷനും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും അതും എവിടെയും കാണപ്പെടുന്നുണ്ട്? ക്രോമസോമിലും കാണപ്പെടുന്നുണ്ട്. അപ്പൊ അവർ കൺക്ലൂഡ് ചെയ്ത കാര്യമാണ്, ജീൻസ് ഇരിക്കുന്നത് എവിടെയാണ്? ക്രോമസോമിലാണ്. ഓക്കെ, ദെൻ ജീൻസിൽ രണ്ട് അലീൽസ് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ ഒരു ഹോമോലോഗസ് പെയർ ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജീൻസിലെ അലീൽസ് ഇരിക്കുന്നത് ആ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരേ സ്ഥലങ്ങളിൽ, അതായത് ഈ ക്രോമസോമിന്റെ എത്ര ഡിസ്റ്റൻസിലാണോ ആ അലീൽ കാണപ്പെടുന്നത് അതേ ഡിസ്റ്റൻസിലായിരിക്കും ആരും കാണപ്പെടുന്നത്? മറ്റേ അലീലും കാണപ്പെടുന്നത്. അലീൽസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദി ഐഡന്റിക്കൽ ലോക്കസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ദിസ് ഈസ് ദി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ക്രോമസോമൽ തിയറി അനുസരിച്ച് സെഗ്രിഗേഷൻ മനസ്സിലായില്ല. സെഗ്രിഗേഷൻ ആണ് എങ്ങനെ? ദാ 2N കണ്ടീഷൻ ആണ്, അത് 2N കണ്ടീഷൻ ആണ്, 2N ആണ്. ദെൻ ഗ്യാമീറ്റ് ആകുമ്പോൾ എന്തായിട്ട് മാറും? N ആയിട്ട് മാറും. ക്രോമസോം പെയർ എന്ത് ചെയ്യുന്നു? സെഗ്രിഗേറ്റ് സെപ്പറേറ്റ് ആവും. 23 ആയിട്ട് മാറണം ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ, അല്ലേ? അപ്പൊ 23 ഇവിടെ, 23 ഇവിടെ. അപ്പോൾ ക്യാപിറ്റൽ ടി ഒന്നില് സ്മോൾ ടി ഒന്നില് സെഗ്രിഗേറ്റ് ചെയ്യാണ്. ഇതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ഇതാ ക്യാപിറ്റൽ ടി സ്മോൾ ടിയുടെ കൂടെ നമുക്ക് വേറൊരു ക്രോമസോം കൂടി വേണ്ടി വരും. കാരണം രണ്ട് ക്യാരക്ടേഴ്സ് വരുമ്പോഴാണല്ലോ നമ്മൾ എന്ത് പറയാറ്, ഇൻഡിപെൻഡൻസ് വേണ്ടി പറയാറ്. അതായത് ഇവിടെ നമുക്ക് ആറ് കൊടുക്കാം, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും. ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്, അത് ഒരുപാട് വലുതാക്കി വരയ്ക്കേണ്ടി വരും, ഞാൻ സിമ്പിളായിട്ട് പറയാണ്. അപ്പം അവർ രണ്ട് പേരും എന്ത് ചെയ്യും? ഈ റെഡ് ക്രോമസോമും സെപ്പറേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ബ്ലൂ ക്രോമസോം പെയേഴ്സും ഈ ഹോമോലോഗസ് പെയറും ഈ ഹോമോലോഗസ് പെയറും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. അവർ പറ്റുന്ന രീതിയിലൊക്കെ കമ്പൈൻ ചെയ്യും. അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാമീറ്റ്സിലേക്ക് വരും. എങ്ങനെ?
ക്യാപിറ്റൽ ടിയുടെ കൂടെ ക്യാപിറ്റൽ ആറ് വരാം, സ്മോൾ ടിയുടെ കൂടെ കൂടെയും ക്യാപിറ്റൽ ടി വരാം. ഓക്കെ, ഈ രൂപത്തിൽ സ്മോൾ ടി ക്യാപിറ്റൽ ആറ് വരാം. ഓക്കെ, അപ്പോൾ ടിയുടെ ഭാഗം നമ്മൾ കഴിഞ്ഞു. ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അതിന് കൂടെ ആർക്കും കൂടി ചേരാം? ക്യാപിറ്റൽ ആറ് കൂടി ചേരാം, സ്മോൾ ആറ് കൂടി ചേരാം, ക്യാപിറ്റൽ ആറ് കൂടി ചേരാം, സ്മോൾ ആറ് കൂടി ചേരാം. ഓക്കെ, നാല് തരത്തിലുള്ള, അതായത് രണ്ട് പെയേഴ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഗ്യാമിറ്റ്സ്. ഇത് 2n ആണ്. ഇതൊക്കെ ഓരോന്നും n. ഇങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റും നടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ, ജീൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. ജീൻസിന്റെ അലീൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? ആ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരേപോലത്തെ സ്ഥലങ്ങളിലാണ് അലീൽസും കാണപ്പെടുന്നത്. ഇവരെങ്ങനെയാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയെന്ന് മനസ്സിലായില്ലേ? സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമിനുണ്ടാകുന്ന മൂവ്മെന്റും മെന്റൽ പറഞ്ഞ അലീൽസിനുണ്ടാകുന്ന സെഗ്രിഗേഷൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും ഇവിടെയും നടക്കുന്നുണ്ട്. രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻ അസോർട്ട് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും പെയർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രം. അടുത്തൊരു ടോപ്പിക്കാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. മെന്റല് ഗാർഡൻ പീ പ്ലാനില് ഡൈ ഹൈബ്രിഡ് ക്രോസും മോണോ ഹൈബ്രിഡ് ക്രോസും നടത്തി. മെന്റൽ അതിനനുസരിച്ച് കുറച്ച് ലോസും അതിനനുസരിച്ച് മെന്റൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പൊ അതേ എക്സ്പെരിമെന്റ് ടി എച്ച് മോർഗൻ, തോമസ് ഹണ്ട് മോർഗൻ എന്ന് പറയുന്ന സയന്റിസ്റ്റും അതേ എക്സ്പെരിമെന്റ്. ഏത് എക്സ്പെരിമെന്റ്? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. ഡൈ ഹൈബ്രിഡ് ക്രോസുകള് മോർഗനും നടത്തി. മോർഗൻ എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്തത് പ്ലാന്റ്സിനല്ല, അനിമൽസിനെയാണ്. അനിമൽസ് തന്നെ ഏറ്റവും സിമ്പിൾ അനിമൽ ആയിട്ടുള്ള ഡ്രോസോഫില മെലനോഗാസ്റ്റ് ഫ്രൂട്ട് ഫ്ലൈ ആട്ടോ. ഡ്രോസോഫില മെലനോഗാസ് എന്ന് പറഞ്ഞാൽ ആ സാധാരണ പഴയീച്ചയാണ്, ഫ്രൂട്ട് ഫ്ലൈ ആണ്. നമ്മൾ തക്കാളിയൊക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചക്കയൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ചെറിയ ചെറിയ ഈച്ചകളുണ്ടല്ലോ, ആ ഈച്ചകളെയാണ് ഡ്രോസോഫില മെലനോഗാസ് എന്ന് പറയും. അതിലാണ് ആ രക്ഷണം നടത്തിയത്, മോർഗൻ രക്ഷണം നടത്തിയത്. ആ ഡ്രോസോഫില തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. ഡ്രോസോഫിലയിലാകെ 4 ക്രോമസോംസേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ മെയിലിനെയും ഫീമെയിലിനെയും വേർതിരിക്കാൻ പറ്റും. ഒരൊറ്റ റീപ്രൊഡക്ഷൻ തന്നെ ഒരുപാട് ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയേ ഉള്ളൂ, പീ പ്ലാനിനേക്കാൾ കുറവാണ്. 2 ആഴ്ചയുള്ള ലൈഫ് സൈക്കിൾ, ദെൻ പെട്ടെന്ന് കൾച്ചർ ചെയ്യാനും പറ്റും. കുറച്ചൊരു ഫ്രൂട്ട്സ് ഒരു പഴത്തോലി ഉണ്ടെങ്കിൽ ഇതിനെ കൾച്ചർ ചെയ്യാനും പറ്റും. ഓക്കെ, ആ കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ ഫ്രൂട്ട് ഫ്ലൈ ടി എച്ച് മോർഗൻ സ്റ്റഡി നടത്തി, അതിൽ ഡൈ ഹൈബ്രിഡ് ക്രോസുകൾ നടത്തി. പക്ഷേ നമ്മുടെ മെന്റലിന് കിട്ടിയ 9:3:3:1 എന്ന് പറയുന്ന ഡൈ ഹൈബ്രിഡ് റേഷ്യോ ആർക്ക് കിട്ടിയില്ല? മോർഗന് കിട്ടിയില്ല. മോർഗൻ പല ക്യാരക്ടർ എടുത്ത് ചെയ്ത് നോക്കുകയാണ്, ഈ ഡൈ ഹൈബ്രിഡ് ക്രോസുകൾ ഡ്രോസോഫിലിൽ ചെയ്ത് നോക്കുകയാണ്, പല ക്യാരക്ടർ എടുത്ത് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ മെന്റലിന് ഒരിക്കലും 9:3:1 കിട്ടുന്നില്ല, 12:3:4 കിട്ടുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ റേഷ്യോ കിട്ടുന്നത് എന്ന് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മെന്റൽ ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണല്ലോ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെന്റ് പ്രപ്പോസ് ചെയ്തത്. അതായത് രണ്ട് ജീൻസും ഇൻഡിപെൻഡൻ്റ് അസോർട്ട് ചെയ്യും, അപ്പോൾ റേഷ്യോ 9:3:1 കിട്ടുമെന്നാണല്ലോ മെന്റൽ പറഞ്ഞത്. അപ്പോൾ ഈ റേഷ്യോ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെന്റ് നടക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഇൻഡിപെൻഡൻ്റ് അല്ല, ജീൻസ് തമ്മിലൊരു ബന്ധമുണ്ട് എന്നാര് മനസ്സിലാക്കി? മോർഗൻ മനസ്സിലാക്കി. അതായത് ഒരു ക്രോമസോമിലെ ജീൻസ് തമ്മിൽ, ഇതാണ് ഒരു ക്രോമസോമെങ്കിൽ ഈ ക്രോമസോമിൽ ഒരുപാട് ജീൻ ഉണ്ട്, എ ബി ഉണ്ട്, സി ജീനുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഈ ക്രോമസോമിലെ ജീൻസ് തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷനെയാണ്, ആ ഒരു ഫിസിക്കൽ അസോസിയേഷനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലിങ്കേജ് എന്ന് പറയും. അത് വേറെ വേറെ ക്രോമസോമിലുള്ള ജീൻസ് തമ്മിലുള്ള ഇല്ല, ഒരേ ക്രോമസോമിലെ ജീൻസുകളാണെങ്കിൽ അവർ തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ, ഡ്രോസോഫിലയിൽ നടത്തിയ എക്സ്പെരിമെന്റിലൂടെ ആർക്ക് മനസ്സിലായി? ടി എച്ച് മോർഗന് മനസ്സിലായി. ദാറ്റ് ഫിസിക്കൽ അസോസിയേഷൻ ബിറ്റ്വീൻ ജീൻസ് ഓഫ് എ ക്രോമസോം ഈസ് കോൾഡ് ലിങ്കേജ്.
ഓക്കെ അതാണ് ലിങ്കേജ് എന്ന് പറയുന്നത് ഒരു ക്രോമസോമിലുള്ള ജീൻസ് തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് ഇത് പേരിൽ അറിയപ്പെടുന്നത് ലിങ്കേജ് എന്നറിയപ്പെടുന്നത് ടി എച്ച് മോർഗൻ ആണ് ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഓക്കെ ഇനി ഈ ലിങ്കേജും ജീൻസിന്റെ ഡിസ്റ്റൻസും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക ഈ എയും ബിയും അടുത്തടുത്താണ് എയും ബി എന്താണ് അടുത്തടുത്താണ് എന്നാൽ എയും സിയും ബിയും സിയും അടുത്തടുത്താണോ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഒരേ ക്രോമസോമിലാണെങ്കിൽ പോലും ആ ഇവര് നെയ്ബേഴ്സ് ആണ് ഇവർ കുറച്ച് അപ്പുറത്തുള്ളവർ ഒരേ നാട്ടിലാണെങ്കിൽ പോലും ഇവർ നെയ്ബേഴ്സ് ആണ് ഇവർ കുറച്ച് അപ്പുറത്തുള്ളവരാണ് അപ്പൊ എയും ബിയും തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും നെയ്ബേഴ്സ് ആയതുകൊണ്ട് തന്നെ എയും ബിയും തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും എയും സിയേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ കണക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ ലിങ്കേജ് ആണ് അല്ലെ അപ്പൊ ലിങ്കേജ് കൂടുതലായിരിക്കും എന്ത് കൂടുമ്പോൾ സോറി ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് കൂടും ആ കണക്ഷൻ കൂടും ലിങ്കേജും ഡിസ്റ്റൻസും എങ്ങനത്തെ റിലേഷൻ ആണ് ഒരു ഇൻവേഴ്സ് റിലേഷൻ ജനറലി ലിങ്കേജും ഡിസ്റ്റൻസും എങ്ങനത്തെ റിലേഷൻ ആണ് ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഓക്കെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിങ്കേജ് കുറയും ഡിസ്റ്റൻസ് കുറയുമ്പോൾ ആ ജീൻസ് തമ്മിലുള്ള ബന്ധം ലിങ്കേജ് എന്ത് ചെയ്യും കൂടും ഓക്കെ ഇനി നിങ്ങൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട് ഇത്രയാണ് ലിങ്കേജിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ജീൻസ് ഒരു ക്രോമസോമിലുള്ള ജീൻസ് തമ്മിലുള്ള കണക്ഷൻ ആണ് ലിങ്കേജ് ലിങ്കേജും ഡിസ്റ്റൻസും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഒന്ന് കൂടിയാൽ മറ്റത് കുറയില്ലേ ഇനി നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാകും ഞാൻ എയും ബിയും കുറച്ച് മുകളിലോട്ട് ഏതാണ് ബി എയും ബിയും ഓക്കെ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഫിനോമിനൻ മിയോസിസ് സമയത്ത് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് സപ്പോസ് ഇവിടെ റെസസീവ് കണ്ടീഷൻ ആണ് ആയിരിക്കുക അടുത്ത ക്രോമസോമിൽ ഇപ്പൊ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കും മിയോസിസിലെ ജീൻസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ് ദാറ്റ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് ക്രോസിംഗ് ഓവർ ഓക്കെ ശ്രദ്ധിക്കുക ഇവിടെ ഈ രണ്ട് ഹോമോലോഗസ് ക്രോമസോമില് അത്തരത്തിൽ ക്രോസിംഗ് ഓവർ നടക്കുകയാണ് ഇത്രയും ഭാഗം ഇങ്ങോട്ടും ഇത്രയും ഭാഗം ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കുക ഇവിടെ ഇത്രയും ഭാഗം ആരാ ഇവിടെ നിന്നാണ് അല്ലെ മറ്റേ ക്രോമസോമില് ഇത്രയും ഭാഗം ഇങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ ആ ക്രോമസോം സെഗ്മെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ആരും പോകും അതിലുള്ള ആ ഭാഗത്തുള്ള ജീൻസും പോകൂലേ എ ബി അങ്ങോട്ട് പോയി സ്മോൾ എ സ്മോൾ ബി ഇങ്ങോട്ട് വന്നു ഇവിടെ ക്യാപിറ്റൽ സി ഇവിടെ സ്മോൾ സി ക്രോസിംഗ് ഓവർ നടത്തിയ കണ്ടീഷനാണ് ഞാൻ ഇത് ഇനി ഇവിടെ നോക്കുക ഇത് പാരന്റൽ ടൈപ്പാണ് പാരന്റൽ ടൈപ്പാണ് ഇത് ഗ്യാമീറ്റ്സ് ആണ് അല്ലെങ്കിൽ പുതിയ ടൈപ്പാണ് ക്യാപിറ്റൽ എയുടെ കൂടെ ഇവിടെ പാരന്റൽ ടൈപ്പില് ക്യാപിറ്റൽ എയുടെ കൂടെ ആരാ ക്യാപിറ്റൽ ബി ആണ് ക്യാപിറ്റൽ എയുടെ കൂടെ ഇവിടെ ആരാണ് ക്യാപിറ്റൽ സി ആണ് ഇവിടെ സ്മോൾ എയുടെ കൂടെ സ്മോൾ ബി ആണ് സ്മോൾ എയുടെ കൂടെ ഇവിടെ ആരുണ്ട് സ്മോൾ സി ഉണ്ട് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ ക്രോസിംഗ് ഓവർ നടന്നതിന് ശേഷമുള്ള ആ കോമ്പിനേഷൻ നോക്കിയേ ക്യാപിറ്റൽ എയുടെ കൂടെ ആര് തന്നെയാണ് ക്യാപിറ്റൽ ബി ആണ് സ്മോൾ എയുടെ കൂടെ ആര് തന്നെയാണ് സ്മോൾ ബി ആണ് പക്ഷെ ഇവിടെ നോക്കുക ക്യാപിറ്റൽ എയുടെ കൂടെ പാരന്റിൽ ക്യാപിറ്റൽ എയുടെ കൂടെ ക്യാപിറ്റൽ സി ആണെങ്കിൽ ഇവിടെ ക്രോസിംഗ് ഓവറിന് ശേഷം ക്യാപിറ്റൽ എയുടെ കൂടെ ആരായിട്ട് മാറി സ്മോൾ സി ആയി സ്മോൾ എയുടെ കൂടെ ആര് വന്നു ക്യാപിറ്റൽ സി ആയിട്ട് പാരന്റിലെ പോലെയാണോ അല്ല ഇപ്പൊ പാരന്റിൽ നിന്ന് മാറ്റം വന്നു അല്ലെ ഒരു പുതിയ കോമ്പിനേഷൻ എ ബി സി വന്നു സ്മോൾ എ ബി ക്യാപിറ്റൽ സി വന്നു ഇവിടെ എങ്ങനെയായിരുന്നു എ ബി ക്യാപിറ്റൽ സി ആയിരുന്നു സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി ആയിരുന്നു അതിനൊരു മാറ്റം വന്നു ഏത് പ്രോസസ് വഴി ക്രോസിംഗ് ഓവർ വഴി ആ ഒരു ചേഞ്ചിനെ ആ ഒരു പുതിയ കോമ്പിനേഷൻ വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ കോമ്പിനേഷൻ ന്യൂ ജീൻ കോമ്പിനേഷൻ ഈസ് കോൾഡ് റീകോമ്പിനേഷൻ അത് വരുന്നത് എങ്ങനെയാണ് ക്രോസിംഗ് ഓവർ വഴിയാണ് കാര്യം മനസ്സിലായില്ലേ ക്രോസിംഗ് ഓവറിലൂടെ പുതിയ കോമ്പിനേഷൻസ് ജീൻസിന്റെ പുതിയ കോമ്പിനേഷൻ ഇതേപോലെ പുതിയ കോമ്പിനേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലിങ്കേജും റീകോമ്പിനേഷനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുകൂടി മനസ്സിലാക്കണം ശ്രദ്ധിക്കുക എയും ബിയും അടുത്തടുത്താണ് ലിങ്കേജ് കൂടുതലാണ് എയും സിയും വിട്ടുവിട്ടാണ് ലിങ്കേജ് കുറവാണ്
ഇവിടെ ക്യാപിറ്റൽ എയ്ക്കും ക്യാപിറ്റൽ ബിക്കും ഇടയിൽ വല്ല ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എക്കും സിക്കും ഇടയിൽ, ബിക്കും സിക്കും ഇടയിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ക്യാപിറ്റൽ എയ്ക്കും ക്യാപിറ്റൽ ബിക്കും ഇടയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും തമ്മിലുള്ള ലിങ്കേജ്, എയും സിയും തമ്മിലുള്ള ലിങ്കേജിനേക്കാൾ കൂടുതലല്ലേ? ഡിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് ലിങ്കേജ് കൂടുതലാണ്. അപ്പൊ എന്ത് കാര്യം മനസ്സിലാക്കാം? ലിങ്കേജും റീകോമ്പിനേഷനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ് ആ കണക്ഷൻ എന്നറിയോ? ലിങ്കേജ് കൂടിക്കഴിഞ്ഞാല് അവർ ഒരുമിച്ചേ അപ്പുറത്തേക്കും പോകുള്ളൂ. നെയ്ബേഴ്സ് ആണ്. അവർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരുമിച്ചേ പോകുള്ളൂ. പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരുമിച്ചേ പോകുള്ളൂ. ഓക്കെ. അല്ല, അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? അവർ ഒരുമിച്ചാണ് പോകുക. അവർ തമ്മിലുള്ള ബന്ധം കൂടുതലായതുകൊണ്ട് അവരെന്താണ്? ഒരുമിച്ചാണ് പോകുക. ഒന്ന് വിട്ടുള്ള ദൂരെയുള്ള ഒരാളുമായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിങ്കേജ് കുറയുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ലിങ്കേജ് കൂടുമ്പോൾ അവർ ഒരുമിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കിടയിൽ പുതിയൊരാൾ, പുതിയൊരു ചേഞ്ച് സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ് എന്ന് മാത്രം. ഓക്കെ അല്ലേ? അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ലിങ്കേജ് കൂടിക്കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ എന്ത് ചെയ്യും? കുറയും. അത്രയും നല്ല അടുപ്പമുള്ള ജീൻസ് ആണെങ്കിൽ അവർക്കിടയിൽ പുതിയ കോമ്പിനേഷൻസ് എന്ത് ചെയ്യില്ല? വരില്ല. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവായിരിക്കും. എയും ബിയും തമ്മിലുള്ള ലിങ്കേജ് കൂടുതലാണ്, അതുകൊണ്ട് അവർക്കിടയിൽ എന്ത് വന്നില്ല? റീകോമ്പിനേഷൻ വന്നില്ല. എയും സിയും തമ്മിലുള്ള ബന്ധം കുറവാണ്, ലിങ്കേജ് കുറവാണ്. അപ്പൊ അവർക്കിടയിൽ ക്യാപിറ്റൽ എ സ്മോൾ സി എന്ന് പറയുന്ന പുതിയൊരു ടൈപ്പ് വന്നു. ഇതാണ് ലിങ്കേജും റീകോംസ് തമ്മിലുള്ള ബന്ധം. ലിങ്കേജ് എന്താ മനസ്സിലായില്ലേ? ഒരേ ക്രോമസോമിലുള്ള ജീൻസ് തമ്മിലുള്ള ആ ഒരു കണക്ഷനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. ഡിസ്റ്റൻസ് കുറയുമ്പോൾ ലിങ്കേജ് കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിങ്കേജ് കുറയും. ഇനി ക്രോസിംഗ് ഓവർ സമയത്ത് പുതിയ ജീൻ കോമ്പിനേഷൻസ് അറേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പുതിയ ജീൻ കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻസ് എന്ന് വിളിക്കും. റീകോമ്പിനേഷൻസ് ലിങ്കേജുകൾ കൂടുതലുള്ള, ബന്ധം കൂടുതലുള്ള ജീൻസ് ആണെങ്കിൽ അവർക്കിടയിൽ പുതിയ കോമ്പിനേഷൻ വരുമോ? ഇല്ല. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറവായിരിക്കും. ഇനി ലിങ്കേജ് കുറവാണെന്നുണ്ടെങ്കിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ലിങ്കേജ് എന്താണ്, റീകോമ്പിനേഷൻ എന്താണ്, ലിങ്കേജും റീകോമ്പിനേഷൻ തമ്മിലുള്ള ബന്ധം എന്താണ്, റീകോമ്പിനേഷൻ ലിങ്കേജും ഡിസ്റ്റൻസ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഒന്നുകൂടി പറയാം, ഡിസ്റ്റൻസും ലിങ്കേജും എങ്ങനെയാ ബന്ധം? ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതൊന്നു കൂടിയാൽ മറ്റേത് കുറച്ച് ജനറലി ഇങ്ങനെയാണ് അല്ലേ. ഓക്കെ, റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും ലിങ്കേജും ഇതേപോലത്തെ ബന്ധം തന്നെയല്ലേ. ഓക്കെ, റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും ലിങ്കേജും ഇതേപോലെ അല്ലേ. ലിങ്കേജ് കുറഞ്ഞാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടും, ലിങ്കേജ് കൂടിയാൽ ബന്ധം കൂടിയ റീകോംസ് ഫ്രീക്വൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പോ എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു സി, ദെൻ എ ഈക്വൽ ടു സി അല്ലേ. അതായത് ഡിസ്റ്റൻസ് ഈസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. അതായത് രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് എന്താണ്? കൂടുതലാണ്. ഇതും കൂടി എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ്, ഫ്രീക്വൻസി കൂടുതലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഈ ഒരു ബന്ധം നോക്കുക. ഇതൊരു ക്രോമസോമാണെന്ന് വിചാരിക്കുക. ഡ്രോസോഫിലയിൽ ഒരു ക്രോമസോമാണ്, അതിൽ ഒരുപാട് ജീൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എ ബി സി ഡി എക്സ് വൈ സെഡ് ഒക്കെ ഉണ്ട്, ഒരുപാട് ജീൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ പലതരത്തിലുള്ള എക്സ്പെരിമെന്റ് ആരും നടത്തി, പല ക്യാരക്ടേഴ്സ് വെച്ച് മോർഗൻ എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ ഓരോ സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന റീകോംബിനേഷൻ ഫ്രീക്വൻസിക്ക് എന്തുണ്ടാകും? വ്യത്യാസമുണ്ട്. കാരണം ജീൻസ് തമ്മിലുള്ള സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സുള്ള ജീൻസിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് എവിടെ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്, ആ റീകോംബിനേഷൻ ഫ്രീക്വൻസിക്ക് എന്ത് വരുന്നുണ്ട്, വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. കാരണം ഡിസ്റ്റൻസ് റീകോംബിനേഷൻ ഫ്രീക്വൻസി ഇങ്ങനെ റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് ഡിസ്റ്റൻസിനനുസരിച്ച് ആ ജീൻസ് നമ്മുടെ ഡിസ്റ്റൻസിനനുസരിച്ച് റീകോംബിനേഷൻ ഫ്രീക്വൻസിക്ക് എന്ത് വരും, മാറ്റം വരും. അത് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ് ആൽഫ്രഡ് സ്റ്റുട്ടുവെന്റ് എന്ന് പറയും. അതേ സ്റ്റുഡന്റ് ആണ് ആൽഫ്രഡ് സ്റ്റുട്ടുവെന്റ്. അദ്ദേഹം ഈ ഒരു കാര്യം മനസ്സിലാക്കി, ഡിസ്റ്റൻസിനനുസരിച്ച് റീകോംബിനേഷൻ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ റീകോംബിനേഷൻ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് ഓരോ ക്രോമസോമിലെയും ജീൻസ് എവിടേക്കാണ് ഇരിക്കുന്നത് കണ്ടുപിടിച്ചുകൂടാ? അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ക്രോമസോം മാപ്പിംഗ് നടത്തി. ഡ്രോസോഫില്ലയിലെ
ഈ റീകോംബ് ഫ്രീക്വൻസി അനുസരിച്ച് ഓരോ ജീൻസും എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റി? ആൽഫ്രഡ് സ്റ്റൂട്ടുവൻ മനസ്സിലാക്കി. ആ ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ക്രോമസോം മാപ്പിംഗ് എന്ന് വിളിക്കും. റീകോംബ് ഫ്രീക്വൻസി നോക്കിയിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് കണ്ടുപിടിച്ചു. അങ്ങനെ ക്രോമസോമിൽ ഇരിക്കുന്ന ഓരോ ജീൻസും എവിടെ എവിടെയൊക്കെയാണെന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റി? ആൽഫ്രഡ് സ്റ്റൂട്ടുവൻ മനസ്സിലാക്കി. ദ ടെക്നിക്ക് ഈസ് കോൾഡ് ക്രോമസോം മാപ്പിംഗ്. ഒരുപാട് സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞു അല്ലേ. മെൻഡൽ പറഞ്ഞു, അതുപോലെ റീഡിസ്കവർ ചെയ്ത ഹ്യൂഗോ ഡി വ്രീസ്, കോറൻസ്, ഷെർമാർക്ക് പറഞ്ഞു. ദെൻ പിന്നീട് മോർഗൻ്റെ കാര്യം സട്ടൻ ആൻഡ് ബോവറി, ബാറ്റ്സൺ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇപ്പം ആൽഫ്രഡ് സ്റ്റൂട്ടുവൻ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ലിങ്കേജ് മോർഗനാണ്, ഡൊമിനൻസും മറ്റു കാര്യങ്ങളൊക്കെ മെൻ്റലാണ്, ക്രോമസോമൽ തിയറി സട്ടൻ ആൻഡ് ബോവറിയാണ്. സയന്റിസ്റ്റുകളുടെ പേരും ഈ ചാപ്റ്ററിൽ മറക്കരുത്. എക്സാമിന് ചോദിക്കുന്നതാണ്, എൻട്രൻസിനൊക്കെ ചോദിക്കുന്നതാണ്, അതുപോലെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ലിങ്കേജ് റീകോംബിനേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്രോമസോമിലെ ജീൻസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധമാണ് ലിങ്കേജ്. അടുത്തടുത്ത ജീൻസ് ആണെങ്കിൽ ലിങ്കേജ് കൂടുതൽ, വിട്ടുവിട്ടുള്ള ജീൻസ് ആണെങ്കിൽ ലിങ്കേജ് കുറവ്. ഇനി ലിങ്കേജ് കൂടുമ്പോൾ അവർക്കിടയിലെ ക്രോസിംഗ് ഓവർ ചാൻസ് കുറയാണ്, റീകോംബിനേഷൻ ഫ്രീക്വൻസി കുറയും. ലിങ്കേജ് കൂടിയാൽ റീകോംബിനേഷൻ ഫ്രീക്വൻസി കുറയും. ഡിസ്റ്റൻസും റീകോംബ് ഫ്രീക്വൻസിയും, ഡിസ്റ്റൻസ് കൂടിയാൽ ഇടയിൽ ക്രോസിംഗ് ഓവർ നടന്ന് റീകോംബിനേഷൻ നടക്കും. ഇതിനത് വെച്ചിട്ടാണ് ഓരോ ജീൻസിനെയും സ്പോട്ട് ചെയ്ത് ക്രോമസോം മാപ്പിംഗ് നടത്തിയത്. ആരാ ക്രോമസോം മാപ്പിംഗ് നടത്തിയത്? ആൽഫ്രഡ് സ്റ്റൂട്ടുവൻ, സ്റ്റുഡൻറ് ഓഫ് ടി എച്ച് മോർഗൻ.